ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആനുകാലികമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ആളുകൾ ചോദിക്കുന്നത് പി എസ് സി ബുള്ളറ്റിലെ കാര്യങ്ങൾ ഇൻക്ലൂഡഡാണോ എന്നാണ് തീർച്ചയായിട്ടും പി എസ് സി ബുള്ളറ്റിലെ കാര്യങ്ങൾ ഇൻക്ലൂഡഡാണ് പി എസ് സി ബുള്ളറ്റിൻ മാത്രമല്ല പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ നൽകുന്ന മാസികളും വാരികളും എല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് ജി കെ ആൻഡ് അഫേഴ്സ് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ ആനുകാലിക വിവരങ്ങൾ തരുന്ന ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട് ആ വെബ്സൈറ്റുകളെല്ലാം തന്നെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പി എസ് സി സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ് ആ വെബ്സൈറ്റെല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ചോദ്യങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏകദേശം പതിനഞ്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അത് എല്ലാം തന്നെ ടൈം സ്റ്റാമ്പും ചെയ്യുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു അതാത് ഭാഗത്തേക്ക് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇൻട്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഇതിന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ആനുകാലികം അതായത് ടോപ്പ് മുപ്പത് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷൻ അതാണ് അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ ഈ ടോപ്പ് തേർട്ടി എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഒരിക്കൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ വേണ്ടി ഒരുപാട് ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ ടോപ്പ് തേട്ടിക്കകത്തും അതുപോലെ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ടോപ്പ് തേർട്ടിക്കത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങള് പദ്ധതികൾ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ അതുപോലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രധാന സംഭവങ്ങളും സംഭവ വികാസങ്ങളും കലാ സംസ്കാരം പുരസ്കാരങ്ങള് അത് കേരളത്തിലെയുണ്ട് ഇന്ത്യയിലെയുണ്ട് വേൾഡ് വൈഡ് ഉണ്ട് അതുപോലെ ബാങ്കിങ് അന്താരാഷ്ട്രം സ്പോർട്സ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രധാന ആപ്ലിക്കേഷനുകൾ ബുക്കുകൾ പ്രധാന ദിനങ്ങൾ അതുപോലെ തന്നെ ദിനങ്ങളുടെ പ്രമേയങ്ങൾ അഥവാ തീമുകൾ അതുപോലെ സൈന്യം അതിൽ കരസേന വ്യോമസേന നാവികസേന നിര്യാണങ്ങൾ നിയമനങ്ങൾ എന്നിങ്ങനെ പതിനഞ്ച് വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവ ടൈം സ്റ്റാമ്പും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഒരാഴ്ചയല്ല ഒരാഴ്ചയ്ക്ക് മേളുള്ള എഫേർട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റുകൾ ചെയ്യാം കമൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുക ഒന്നുകിൽ ഒരു ലൈക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ആദ്യം പോലെ അവസാനം വരെ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും റെസ്പോൺസ് പോലും ഇല്ലാതെ പോകരുത് റിക്വസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ പി ഡി എഫ് ഈ ഈ ഒരു വീഡിയോയുടെ പി ഡി എഫ് തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് റെഫർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആനുകാലികം അഥവാ പ്രധാനപ്പെട്ട ആനുകാലികം ടോപ്പ് തേർട്ടി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ ലോക ഇക്കണോമിക് ഫോറത്തിൻ്റെ യങ് ഗ്ലോബൽ ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടി ആരാണ് യങ് ഗ്ലോബൽ ലീഡേഴ്സ് യങ് ഗ്ലോബൽ ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയ ബോളിവുഡ് നടി ദീപിക പതുക്കോണാണ് ദീപിക പതുക്കോൺ യങ് ഗ്ലോബൽ ലീഡേഴ്സ് പട്ടികയിൽ ഇടം നേടിയത് ദീപിക പതുക്കോൺ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി കേരളത്തിൻ്റെ ഇലക്ഷൻ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ് സഞ്ജു ആണ് കേട്ടോ സഞ്ജു സാംസൺ ആണ് കേരളത്തിൻ്റെ ഇലക്ഷൻ അയക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു സാംസൺ ആണ് കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനന്യകുമാരി അലക്സാണ് വേങ്കര മണ്ഡൽ മണ്ഡലത്തിൽ മത്സരിച്ച കുമാരി അലക്സാണ് ആദ്യമായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തി അനന്യ കുമാരി അലക്സ് ഗർഭചിത്ര ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് പാസ്സാക്കുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് മാർച്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതുപോലെ തന്നെ ലോകസഭ പാസ്സാക്കുന്നത് മാർച്ച് പതിനേഴാം തീയതിയാണ് തൊട്ടടുത്ത ദിവസമാണ് അതായത് ആഴ്ച വരെ ഗർഭചിത്രം നടത്താമെന്നുള്ളത് പാർലമെൻ്റ് അംഗീകരിക്കുകയുണ്ടായി മാർച്ച് പതിനാറാം തീയതി രാജ്യസഭയും മാർച്ച് പതിനേഴാം തീയതി ലോകസഭയും പത്താമത്തെ ഹൂറൻ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആരാണ് ഇലോൺ മസ്ക് ആണ് അതുപോലെ തന്നെ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള മുകേഷ് അംബാനിയാണ് ഹൂറൻ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് ഒന്നാം സ്ഥാനം ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് റിയാസി എന്ന് പറയുന്ന സ്ഥലത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഏകദേശം മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററാണ് നദിയുടെ നദിയിൽ നിന്ന് പാലത്തിലേക്കുള്ള ഹൈറ്റാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ചിനാബ് നദിക്ക് കുറുകെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിലവിൽ വരുന്നത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ചിനാബ് നദിക്ക് കുറുകെ മൊത്തം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം ബ്രിഡ്ജിൻ്റേത് ഇന്ത്യയിൽ ലിഥിയം അയോൺ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള പദ്ധതി ആരംഭിക്കുന്ന കമ്പനി ഏതാണ് ഒലയാണ് ഒല ഇലക്ട്രിക് ലിഥിയം അയോൺ ബാറ്ററീസും അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹികിൾസും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുന്നത് ഒല ഇലക്ട്രിക് കമ്പനിയാണ് ഒല ചൈനീസ് സഹകരണത്തോടെ യു എ ഇ പുറത്തിറക്കുന്ന കോവിഡ് വാക്സിൻ്റെ പേര് എന്താണ് ഹയാത്ത് വാക്സിൻ എന്നാണ് ഹയാത്ത് വാക്സിൻ യു എയുടെ കൂടി അല്ലെങ്കിൽ ചൈനയുടെ സഹകരണത്തോടുകൂടി യു എ പുറത്തിറക്കുന്ന വാക്സിനാണ് ഹയാത്ത് വാക്സിൻ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ഇന്ത്യയിലെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാമകുണ്ടം അല്ലെങ്കിൽ തെലങ്കാനയിലെ രാമകുണ്ടം പെടപ്പള്ളി ജില്ലയിലെ രാമകുണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എൻ ടി പി സി ആണ് അതിൻ്റെ നിർമ്മാണ ചുമതല ഉപഹിക്കുന്നത് ഇനിയിപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് നിർമ്മിതമാകുന്നത് എവിടെ നിർമ്മിക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരിലാണ് കേട്ടോ നമ്മൾ നോക്കും രാജ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഏറ്റവും പ്രായം കൂടിയ വനിത ഏറ്റവും പ്രായം കൂടിയ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ കാമേശ്വരിയാണ് നൂറ്റിമൂന്ന് വയസ്സാണ് ആ സ്ത്രീക്ക് ജെ കാമേശ്വരി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയാണ് നൂറ്റി മുപ്പത്തിയഞ്ച് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഹരിയാന മുന്നൂറ്റി പതിനഞ്ച് രൂപ അതുപോലെ തന്നെ കേരള കേരളം നൽകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് കഴിഞ്ഞ കൊല്ലം അതുതന്നെയായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ഹരിയാന കേരളത്തിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ചന്ദ്ര ഉപരിതലത്തിൽ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിനായി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചൈനയും റഷ്യയുമാണ് ലൂണാർ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ചന്ദ്രനിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പോകുന്നതിന് പോകുന്നതിന് വേണ്ടി ഉടമ്പടി ഉടമ്പടിയായിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിർമ്മിക്കുവാൻ ഒരുങ്ങുന്ന രാജ്യം ഇതാണ് മുമ്പായി പറഞ്ഞത് സിംഗപ്പൂരാണ് കേട്ടോ ഏറ്റവും വലിയ സോളാർ ഫാം ഒഴുകുന്ന സോളാർ ഫാം നിർമ്മിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ ഫാം നിർമ്മിക്കാൻ പോകുന്നത് സിംഗപ്പൂരാണ് നാൽപ്പത്തിയഞ്ച് സോക്കർ ഫീൽഡ് അതായത് നാൽപ്പത്തിയഞ്ച് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുണ്ടാവും ഈ ഒരു സോളാർ ഫാമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച മിതാലി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ഏതൊക്കെ നഗരങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ധാക്കയും അതുപോലെ തന്നെ ന്യൂ ജൽപായ്ഗുരിയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ധാക്ക ബംഗ്ലാദേശിലാണ് ന്യൂ ജൽപായ്ഗുരി വെസ്റ്റ് ബംഗാളിലാണ് ഈ രണ്ട് സ്ഥലങ്ങളെയാണ് മിതാലി എക്സ്പ്രസ് മിതാലി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് മിതാലി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ബന്ധിപ്പിക്കുന്നത് വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം ഉള്ള നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിൻജിയാങ് ആണ് ചൈനയിലെ സിൻജിയാങ് ആണ് ഇനിയിപ്പോൾ ഇന്ത്യയാണ് രണ്ടാമത് നിൽക്കുന്നത് ഗസിയാബാദാണ് ഗസിയാബാദാണ് രണ്ടാമത് നിൽക്കുന്ന ഏറ്റവും മലിനീകരണമായിട്ടുള്ള നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായിട്ടുള്ള തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമാണ് അത് ഡൽഹിയാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും മലിനമായിട്ടുള്ള തലസ്ഥാന നഗരം ഡൽഹിയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പതാണ് മൊത്തം രാജ്യങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഒന്നാമത് നിൽക്കുന്നത് ഫിൻലാൻഡാണ് രണ്ടാമത് നിൽക്കുന്നത് ഐസ്ലാൻഡ് മൂന്നാമത് ഡെൻമാർക്കുമാണ് ഫിൻലാൻഡ് ഐസ്ലാൻഡ് ഡെൻമാർക്ക് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നേരെ താഴോട്ടാണ് കേട്ടോ ഒരിക്കൽ പോലും മേലോട്ട് പോയിട്ടില്ല ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ജപ്പാൻ്റെ തന്നെ ഫുഗാക്കു എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറാണ് ഏറ്റവും ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ഈ കോവിഡ് കോവിഡ് കാലഘട്ടത്തിൽ പുതിയ പുതിയ മാസ്കുകളൊക്കെ പരീക്ഷിക്കുവാനും അതുപോലെ വികസിപ്പിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്തിരുന്നു ഫുഗാക്കു അത് ജപ്പാൻറ്റേതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് ടീൻ കേരള ജേതാവ് മിസ് ടീൻ കേരള ജേതാവ് നീരജ ജ്യോതിഷ് എന്ന് പറയുന്ന ആളാണ് നീരജ ജ്യോതിഷ് മിസ് ടീൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലോക ആരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച മധ്യ അമേരിക്കൻ രാജ്യം മധ്യ അമേരിക്കൻ രാജ്യം അതിൻ്റെ പേര് എൽ സാവദോ സാവതോർ എന്നാണ് എൽ സാവതോർ മധ്യ അമേരിക്കൻ രാജ്യം അത് മലേറിയ വിമുക്തം ആയിട്ടുണ്ട് ബ്ലൂംബർഗ് ബില്ലിയനർ ഇൻഡെക്സ് രണ്ടായിരത്തി പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വെൽത്ത് ഗെയിനർ ഏറ്റവും കൂടുതൽ വെൽത്ത് നേടിയ ആൾ ഗൗതം അദാനിയാണ് ഗൗതം അദാനി അദാനി ഗ്രൂപ്പിൻ്റെ സിഇഒ ആയിട്ടുള്ള ഗൗതം അദാനി ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കുവാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് തപാൽ വകുപ്പുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ് രക്ഷാദൂത എന്നാണ് കേട്ടോ രക്ഷാദൂത എന്നാണ് ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ തപാൽ വകുപ്പുമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് രക്ഷാദൂത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് തെലുങ്കാനയിലാണ് തെലുങ്കാന ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത് തെലുങ്കാന പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏതാണ് കാട്ടാക്കടയാണ് കേട്ടോ കാട്ടാക്കടയാണ് നിയോജക മണ്ഡലം നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് കാട്ടാക്കടയാണ് എല്ലാ പഞ്ചായത്തിലും സ്ഥാപിച്ചിട്ടുണ്ട് ലോക്കൽ വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട് കാട്ടാക്കട സ്വന്തം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ആർക്കാണ് അത് വിരാട് കോഹ്ലിക്കാണ് കേട്ടോ ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നത് എന്ന ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇപ്പോൾ വിരാട് കോഹ്ലിക്കാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തോട് അനുബന്ധിച്ച് ആരോഗ്യ കേരള പരിശീലന വിഭാഗവും തിരുവനന്തപുരം ജില്ലാ ദുരന്ത നിവാരണ ഒതോറിറ്റിയും സംയുക്തമായി ആരംഭിച്ച കോവിഡ് പ്രതിരോധ കോഴ്സ് കോവിഡ് സർട്ടിഫിക്കേഷൻ കോഴ്സിൻ്റെ പേര് എന്താണ് പ്രൊജക്റ്റ് സുരക്ഷ എന്നാണ് കേട്ടോ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് അതിൻ്റെ പേര് പ്രൊജക്റ്റ് സുരക്ഷ എന്നാണ് പ്രൊജക്റ്റ് സുരക്ഷ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സായിരുന്നു പ്രൊജക്റ്റ് സുരക്ഷ എന്നുള്ളത് ആറാമത് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം പുരസ്കാരത്തിന് ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ സുവർണ പുരസ്കാരം നേടിയത് ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് സ്റ്റേറ്റ് വിഭാഗത്തിൽ സുവർണ പുരസ്കാരം നേടിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് കേട്ടോ കേരള കേരള റെസ്പോൺസിബിൾ ടൂറിസം ബാക്സ് ഗോൾഡ് അറ്റ് എ നാഷണൽ അവാർഡ് ഇവൻറ്റ് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് അതിൽ ഗോൾഡൻ അവാർഡ് നേടിയത് കേരളമാണ് ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യസഭാ ടിവിയും ലോകസഭാ ടി വിയും സംയോജിച്ചുകൊണ്ട് നിലവിൽ വന്ന പുതിയ ടിവിയുടെ പേര് എന്താണ് അതിൻ്റെ പേര് സൺസദ് ടി വി എന്നാണ് കേട്ടോ ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് രവി കപൂർ എന്ന് പറയുന്ന ആളാണ് സൺസദ് ടി വി രാജ്യസഭാ ടി വിയും ലോകസഭാ ടി വിയും കൂടെ കമ്പയിൻഡായി അതിൻ്റെ പേരിപ്പോൾ സൺസദ് ടി വി എന്നാണ് അതിൻ്റെ സിഇഒ രവി കപൂർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഫോറസ്റ്റ് ഹീലിംഗ് സെൻ്റർ അടുത്തിടെ നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണ് കേട്ടോ ഉത്തരാഖണ്ഡ് ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ നിലവിൽ വന്നത് ഉത്തരാഖണ്ഡിലാണ് അടുത്തിടെ ഫെനി നദികൾക്കിടയിൽ സ്ഥാപിച്ച മൈത്രി സേതു പാലം ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദിയാണ് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്ററാണ് ഈ ഒരു പാലത്തിൻ്റെ നീളം ബന്ധിപ്പിക്കുന്നത് ത്രിപുരയെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിനെയും തമ്മിലാണ് ത്രിപുരയ്ക്കും ബംഗ്ലാദേശിനും ഇടയ്ക്കാണ് ഈ ഒരു പാലം ത്രിപുരയിൽ സബ്രൂവ് എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ രാംഘർ എന്ന് പറയുന്ന സ്ഥലത്തെയുമാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ത്രിപുരയും ബംഗ്ലാദേശിനും ഇടയ്ക്കാണ് ഈ ഒരു പാലം ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്ററാണ് മൈത്രി മൈത്രി സേതു പാലത്തിൻ്റെ നീളം മൈത്രി സേതു പാലം അടുത്തിടെ മദ്യം ഉപയോഗിക്കുന്നതിന് ഉള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തിയൊന്നാക്കി കുറച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി ഗവൺമെൻറ്റാണ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റാണ് മദ്യം ഉപയോഗിക്കുന്ന പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്നും ഇരുപത്തിയൊന്നിലേക്ക് കുറച്ചത് ഇനിയിപ്പോൾ കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ അതുപോലെ തന്നെ പ്രധാന പദ്ധതികളാണ് അടുത്തിടെ എൻ സി സിയിലേക്ക് ട്രാൻസ്ജെൻഡറിനെ തിരഞ്ഞെടുക്കുവാൻ അനുമതി നൽകിയ ഹൈക്കോടതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ഹൈക്കോടതിയാണ് കേട്ടോ കേരള ഹൈക്കോടതിയാണ് അതുപോലെ മൈ ഫസ്റ്റ് ട്രിപ്പ് ട്വൻ്റി ട്വൻ്റി വൺ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരള ടൂറിസം വകുപ്പാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് ട്വൻ്റി ട്വൻ്റി വൺ ക്യാമ്പയിൻ ആരംഭിച്ചത് കേരളത്തിലാണ് ഈ പറഞ്ഞ പോലെ പത്ത് ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലേഴ്സിനെ അഥവാ വ്ളോഗേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് കേരളത്തിലെ അറിയപ്പെടാത്ത ഡെസ്റ്റിനേഷൻസ് അഥവാ ടൂറിസം ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളായിരുന്നു ഈ ക്യാമ്പയിൻ്റെ ഉദ്ദേശം ടൂറിസം പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ്റെ ഉദ്ദേശം പക്ഷേ എന്താണ് കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് ഈ ഒരു പരിപാടി ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോയില്ല മൈ ഫസ്റ്റ് ട്രിപ്പ് ട്വൻ്റി ട്വൻ്റി വൺ ഇങ്ങനെ അല്ലെങ്കിൽ സിമിലറായിട്ടുള്ള ക്യാമ്പയിന് സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഒരുപാട് സംസ്ഥാനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു കേട്ടോ കോവിഡൊക്കെ വീണ്ടും രണ്ടാമത്തെ വേവ് വരുന്നതിന് മുമ്പ് അപ്പം കേരള ടൂറിസം വകുപ്പാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് ട്വൻ്റി ട്വൻ്റി ക്യാമ്പയിൻ ആരംഭിച്ചത് നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ മാർച്ച് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് നടക്കി പത്തൊമ്പത് വരെ നടക്കുകയുണ്ടായി ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഇതിൻ്റെ വെനു കൊച്ചിയായിരുന്നു കേട്ടോ ഫോർത്താണ് നാലാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലാണ് നടന്നത് കേരളത്തിലാണ് നടന്നത് വെനു കൊച്ചിയായിരുന്നു എറണാകുളം കൊച്ചി ഇനിയിപ്പോൾ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ് നോക്കാൻ പോകുന്നത് അടുത്തിടെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നവർക്ക് ജീവപര്യന്തം തടവ് നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ് മധ്യപ്രദേശ് ജീവപര്യന്തം തടവാണ് ജീവപര്യന്തം മധ്യ മധ്യപ്രദേശാണ് ഉത്തരം അടുത്തിടെ എവിടെയാണ് ഗ്രീൻഫീൽഡ് തുറമുഖവും അതുപോലെ തന്നെ കണ്ടെയ്നർ ട്രാൻഷിപ്പ്മെൻറ്റ് ഹബ്ബും നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലാണ് ഗ്രീൻഫീൽഡ് തുറമുഖവും അതുപോലെ തന്നെ ട്രാൻഷിപ്പ്മെൻറ്റ് ഹബും നിലവില് വരുന്നത് രാമായണത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയ പുറത്തിറക്കിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് അയോധ്യ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അയോധ്യ റിസേർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു എൻസൈക്ലോപ്പീഡിയ പുറത്തിറക്കുന്നത് രാമായണം രാമായണത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയ മോ ഛട്ടുവ അതുപോലെ തന്നെ ഈ കലിക ആപ്പ് പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ് കേട്ടോ ഈ എമ്മോ ചേർത്തിട്ട് ഒരുപാട് പദ്ധതികൾ ഒഡീഷയിലുണ്ട് മോ സ്കൂളുകൾ മോ കോളേജുകൾ മോ കോളേജ് വരുന്നുണ്ട് ക്രിസ്ത്യൻ വരുന്നുണ്ട് അതുപോലെ ഈ കലിക ആപ്പ് മോ ചട്ടുവ ആൻഡ് ഈ കലിക ആപ്പ് പുറത്തിറക്കിയത് ഒഡീഷയാണ് മോ ചട്ടുവ എന്ന് പറയുമ്പോഴത്തേക്ക് ടേക്ക് ഹോം റേഷൻ എന്നുള്ളതാണ് കേട്ടോ വീട്ടിലേക്ക് റേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അത് ഓൺലൈൻ ആക്കിയിട്ടുള്ള ഒരു ആപ്പാണ് അതുപോലെ ഈ കലിക എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളെ തടയാൻ മാൽന്യൂട്രീഷൻ ഒരു പദ്ധതിയാണ് അതും ഓൺലൈൻ ആപ്പ് വഴിയാക്കിയിട്ടുണ്ട് അപ്പം മോ ചട്ടുവയും ഈ കലിക ഈ രണ്ട് ആപ്പുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ഒഡീഷയാണ് ഒഡീഷ സർക്കാരാണ് അടുത്തിടെ നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന സിംഗിൾ ഹെല്പ് ലൈൻ നമ്പർ കൊണ്ടുവന്ന മന്ത്രാലയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെയിൽവേ മന്ത്രാലയമാണ് റെയിൽവേയാണ് ഒരുപാട് ഒരുപാട് സർവീസുകൾ ഒരൊറ്റ നമ്പറിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ നമ്പറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന സിംഗിൾ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കാറ്ററിങ്ങിലെ കംപ്ലയിൻറ്റുകൾ ക്ലീനിങ്ങിനെ പറ്റിയുള്ള പരാതികൾ ജനറലായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ മെഡിക്കൽ എമർജൻസി പി എൻ ആർ സ്റ്റാറ്റസ് റെയിൽവേ സെക്യൂരിറ്റി ആക്സിഡൻ്റ് ഇൻഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന നമ്പറിൽ നമുക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാം ഇമ്പോർട്ടൻ്റ് ആണ് വൺ തേർട്ടി നയൻ അടുത്തിടെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വെച്ചിട്ട് ജി ഐ മഹോത്സവം സംഘടിപ്പിക്കുകയുണ്ടായി അത് ആരാണ് സംഘടിപ്പിച്ചത് ആണ് കേട്ടോ ട്രൈ ആണ് എന്താണ് ട്രൈഫ് അതായത് ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ് ഫെഡറേഷൻ ഇന്ത്യ എന്നുള്ളതാണ് ട്രൈ ഫഡ് ആണ് ഇങ്ങനെ ജി ഐ മഹോത്സവം സംഘടിപ്പിച്ചത് ഗ്ലോബൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ജോഗ്രഫിക് ഇൻഡെക്സ് നേടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുക അത് ആർട്സ് ആയിക്കോട്ടെ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ ആർട്ടിസൻസ് അവരുടെ കോർണർ ഇങ്ങനെയുള്ള ഒരുപാട് ആർട്ടിസൻസ് അതുപോലെ കൾച്ചറൽ പ്രോഗ്രാം ഇങ്ങനെ ഒരുപാട് പരിപാടികളായിരുന്നു ഈ ജി എ മഹോത്സവത്ത് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം ജി ഐ മഹോത്സവം ട്രൈഫഡ് ആണ് സംഘടിപ്പിച്ചത് എൽ ബി എസ് എൻ എ എയിലാണ് ഇത് സംഘടിപ്പിച്ചത് അടുത്തിടെ എം ടി ആർ സി മൊബൈൽ ട്രെയിൻ റേഡിയോ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന റെയിൽവേ സോൺ ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പശ്ചിമ റെയിൽവേ സോണാണ് അഥവാ വെസ്റ്റേൺ റെയിൽവേ സോണാണ് ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ലോക്കോ പൈലറ്റും സ്റ്റേഷൻ മാസ്റ്ററും തമ്മിൽ ഈ പറഞ്ഞ റേഡിയോ ലിങ്ക് വഴി അതുപോലെ കൺട്രോളറും തമ്മിൽ റേഡിയോ ലിങ്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം ആ നിലവിൽ വന്നത് പശ്ചിമ റെയിൽവേ സോണിലാണ് പശ്ചിമ റെയിൽവേ സോണിലാണ് അതോ വെസ്റ്റേൺ റെയിൽവേ സോണിലാണ് അതുപോലെ പുതിയ സൗജന്യ ആയുഷ്മാൻ കാർഡുകൾ നൽകുവാനായി യു ടി ഐ ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജിയുമായി കരാറിൽ ഏർപ്പെട്ട സ്ഥാപനം ഏതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് അഥവാ എൻ എച്ച് എ ആണ് ആയുഷ്മാൻ കാർഡുകൾ നിർമ്മിക്കാൻ വേണ്ടി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എ ആണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് ഷഹനായ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റി ഏതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഷഹനായി ഫെസ്റ്റിവൽ അടുത്തിടെ ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഷഹീദ് ഭഗത് സിംഗ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ആരെയെന്ന് ചോദിച്ചു അത് രമേശ് പൊഖ്രിയാലാണ് രമേശ് പൊക്രിയാലാണ് ഷഹീദ് ഭഗത് സിംഗ് സ്മാരകം ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ടെൻഡറിംഗ് പ്രോസസ്സ് സുതാര്യമാക്കുവാൻ പ്രാണിത് എന്ന പോർട്ടൽ നടപ്പിലാക്കിയത് ഏത് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ഗ്രിഡ് ആണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ടെൻഡറിങ് പ്രോസുകൾ കരാറ് കരാർ പരിപാടികൾ സുതാര്യമാക്കുവാൻ വേണ്ടി ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചു അതിൻ്റെ പേരാണ് പ്രാണിത് ആറാമത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ഉദ്ഘാടനം ചെയ്തത് പീയൂഷ് ഗോയലാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാർമ കമ്പനീസും അതുപോലെ മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് കമ്പനിയൊക്കെ വരുന്ന ഒരു എക്സിബിഷൻ അഥവാ ഒരു കോൺഫറൻസ് ആണ് നടന്നത് മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തിലാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് പീയൂഷ് ഗോയലാണ് ഉദ്ഘാടനം ചെയ്തത് പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു വാർഷികത്തോട് അനുബന്ധിച്ച് സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്കുള്ള സ്മൃതി യാത്ര സ്മൃതി യാത്ര ഉദ്ഘാടനം ചെയ്തത് ആരാണ് സ്മൃതി യാത്ര ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ സ്മരണയ്ക്കാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയത് കേരളത്തിലും ഇതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യ കം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉദ്ഘാടനം ചെയ്തത് ആരാണ് സദാനന്ദ ഗൗഡയാണ് പ്രമേയം ഇന്ത്യ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ് ഫോർ കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസ് എന്നുള്ളതായിരുന്നു പതിനൊന്നാമത് എക്സിബിഷൻ അഥവാ കോൺഫറൻസ് ആണ് നടന്നത് ഉദ്ഘാടനം ചെയ്തത് സദാനന്ദ ഗൗഡയാണ് സദാനന്ദ ഗൗഡ ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദിയാണ് ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ നടപ്പിലാക്കിയിരിക്കുന്നത് നരേന്ദ്ര മോദിയാണ് നരേന്ദ്ര മോദി മമതാ ബാനർജി മത്സരിച്ച മണ്ഡലം ഏതാണ് അവർ മത്സരിച്ച മണ്ഡലം നന്ദിഗ്രാം ആണ് നന്ദിഗ്രാം നന്ദിഗ്രാം അവർ മത്സരിച്ച് പരാജയപ്പെട്ടു എന്നിരുന്നാൽ പോലും വെസ്റ്റ് ബംഗാളിലെ സ്ഥാനത്ത് അവർ എത്തിയിട്ടുണ്ട് മമതാ ബാനർജിയാണ് മമതാ ബാനർജി മത്സരിച്ചത് നന്ദിഗ്രാമിലാണ് ഇപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രധാന സംഭവ വികാസങ്ങളാണ് അതായത് അടുത്തിടെ എഥനോൾ പ്രൊമോഷൻ പോളിസി നടപ്പിലാക്കിയത് ഏത് സർക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാറാണ് ബീഹാർ പെട്രോ കെമിക്കൽസിന് പകരം എഥനോൾ ഉപയോഗിക്കുക പൊലൂഷൻ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ആ ഒരു പോളിസി നടപ്പിലാക്കിയിരിക്കുന്നത് ബീഹാറാണ് ബീഹാർ ഡേഖോ അപ്പനാ പ്രദേശ് ക്യാമ്പയിൻ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ആരംഭിച്ചതാണ് ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പനോ പ്രദേശ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് അടുത്തിടെ വനിതകൾക്കായി മിഷൻ ശക്തി ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ് ഒഡീഷ ഗവൺമെൻറ് ആണ് എഴുപത് ലക്ഷം എഴുപത് ലക്ഷത്തോളം സ്ത്രീകളെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം അടുത്തിടെ സഹേലി സമന്വയ കേന്ദ്ര സ്കീം ആരംഭിച്ചത് ഏത് ഗവൺമെൻറ് എന്ന് ചോദിച്ചു അത് ഡൽഹി ഗവൺമെൻ്റ് ആണ് തീർച്ചയായിട്ടും വുമൺ എംപവർമെൻറ്റ് തന്നെയാണ് ഇതിൻ്റെയും ഉദ്ദേശം നമ്മുടെ നാട്ടിലെ അംഗൻവാടി എന്ന് പറയുന്ന പോലെ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെയും വികസനത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പദ്ധതിയുടെ ഈ ഒരു സ്കീമിൻ്റെ ഉദ്ദേശം സഹേളി സമന്വയ കേന്ദ്ര സ്കീം അടുത്തിടെ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ സ്ഥാപിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ് ഒഡീഷ ഒഡീഷ അടുത്തിടെ ഏത് സംസ്ഥാനമാണ് സ്വകാര്യ മേഖലയിൽ അമ്പതിനായിരം രൂപ വരെ മാസ ശമ്പളമുള്ള ജോലിക്ക് എഴുപത്തിയഞ്ച് ശതമാനം പ്രാദേശിക സംവരണം ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഹരിയാനയാണ് ഹരിയാന ഹരിയാന സെവൻ്റി ഫൈവ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് റിസർവേഷൻ ഇൻ പ്രൈവറ്റ് ജോബ് ഇവിടെയാണ് ഹരിയാനയിലാണ് ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ് യു പി എഫ് പി ഒ ശക്തി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് യു പി എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്തർപ്രദേശ് എഫ് പി ഒ ശക്തി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേട്ടോ ഉത്തർപ്രദേശ് നമുക്കറിയാം ഡൽഹിയിൽ ഇപ്പോഴും കാർഷിക സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് യു പി യിൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ഒരു പരിപാടിയിൽ ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ എഫ് പി ഒ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ ട്രേഡേഴ്സ് അതുപോലെ തന്നെ അഗ്രികൾച്ചറ് അതിന് സഹായം നൽകുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവയെല്ലാം കൂടെ ഒരൊറ്റ പോർട്ടലിലേക്ക് കൊണ്ടുവരിക ഒരൊറ്റ പോർട്ടലിൽ കണക്ട് ചെയ്യുക ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് യു പി എഫ് പി ഒ ശക്തി പോർട്ടലിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ ഒരു പരിപാടി നടപ്പിലാക്കിയത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് സാമർ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏകദേശമാണ് സാമർ ക്യാമ്പയിൻ ആരംഭിച്ചത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് അതായത് സ്ട്രാറ്റജിക് ആക്ഷൻ ഫോർ അലിവ അലിവേഷൻ ഓഫ് മാൽന്യൂട്രീഷൻ ആൻഡ് അനീമിയ എന്നുള്ളതാണ് കേട്ടോ അനീമിയ റിഡക്ഷൻ എന്നുള്ളതാണ് സാമർ ഈ ഒരു ക്യാമ്പയിൻ നടപ്പിലാക്കിയത് ജാർഖണ്ഡിലാണ് ജാർഖണ്ഡിലാണ് മോ കോളേജ് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഈ മോ ചേർത്തിട്ട് ഒരുപാട് പദ്ധതികളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് ഒഡീഷയിലാണ് കേട്ടോ ഒഡീഷയിലാണ് മോ സ്കൂളുകൾ മോ കോളേജ് ഒക്കെ നടപ്പിലാക്കിയിരിക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷ സ്കൂൾ സ്കൂൾ വിദ്യാഭ്യാസം നവീകരിക്കുക മോ സ്കൂൾ ക്യാമ്പയിൻ അതുപോലെ കോളേജ് വിദ്യാഭ്യാസം നവീകരിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മോ കോളേജ് ക്യാമ്പയിൻ്റെ ഉദ്ദേശം ഒൻപത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്കായി എഡ്യൂക്കേഷൻ മെൻറ്ററിങ് പ്രോഗ്രാം ആരംഭിച്ചത് ഏത് ഗവൺമെൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി ആണ് എഡ്യൂക്കേഷൻ മെൻറ്ററിങ് പ്രോഗ്രാം നടപ്പിലാക്കുന്നത് അടുത്തിടെ ഡൽഹിയിൽ വാട്ടർ റിസോഴ്സ് സെക്രട്ടറി ലെവൽ മീറ്റിംഗ് നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് വാട്ടർ റിസോഴ്സിൻ്റെ സെക്രട്ടറി ലെവൽ മീറ്റിംഗ് നടപ്പിലാക്കിയത് ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലാണ് പ്രധാനമായിട്ടും നമുക്കറിയാം ഇന്ത്യയുടെ ബോർഡറാണ് ബംഗ്ലാദേശ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന റിവറുകൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന റിവറുകൾ തമ്മിലുള്ള വാട്ടർ പോളിസികളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വാട്ടർ റിസോഴ്സ് സെക്രട്ടറി ലെവൽ മീറ്റിംഗ് നടന്നത് ഡൽഹിയിലാണ് നടത്തിയത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് അവാം കി ബാത് എന്ന റേഡിയോ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരാണ് മനോജ് സിൻഹയാണ് മനോജ് സിൻഹ ജമ്മു ആൻഡ് കാശ്മീരിലെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് മനോജ് സിൻഹ നമുക്കറിയാം ഒരുപാട് നാളായിട്ട് അനി അനിശ്ചിതത്വം നിലനിന്നതാണ് ഈ പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഗവൺമെൻറ് ഇവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വ്യാപകമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ കേൾക്കാം എന്നുള്ള രീതിയിൽ നടപ്പിലാ നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് അവാം കി ബാത് ഹോസ്റ്റ് ചെയ്തത് മനോജ് സിൻഹയാണ് മനോജ് സിൻഹ ലഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അവാം കി ബാത് മിഷൻ ഗ്രാമോദയ നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ് മധ്യപ്രദേശ് നഗരങ്ങളിൽ വികസനം കൊണ്ടുവരുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം കേട്ടോ മിഷൻ ഗ്രാമോദയ നടപ്പിലാക്കിയത് ശിവരാജ് സിംഗ് ചൗഹാനാണ് മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് കാല നമുക്ക് റൈസ് ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ഉത്തർപ്രദേശ് കറുത്ത അരി കൊണ്ടുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ ആരംഭിച്ച എയർപോർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാംഗ്ലൂർ എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട് ആദ്യത്തെ ഡെഡിക്കേറ്റഡ് എക്സ്പ്രസ് കാർഗോ ടെർമിനൽ ബാംഗ്ലൂരാണ് അർജുൻ സഹായക് ഇറിഗേഷൻ പ്രോജക്റ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ബൂന്തേൽഖണ്ഡിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി ആരംഭിച്ച പരിപാടിയാണ് അർജുൻ സഹായക് ഇറിഗേഷൻ പ്രോജക്റ്റ് മാർച്ച് മാസത്തിൽ ഏഴ് ദിവസത്തെ ഇൻ്റർനാഷണൽ യോഗാ ഫെസ്റ്റിവൽ നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഋഷികേശിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തിൽ ഋഷികേശിലാണ് ഏഴ് ദിവസത്തെ ഇൻ്റർനാഷണൽ യോഗ ഫെസ്റ്റിവൽ നടന്നത് അടുത്തിടെ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ് കർണാടക ഇന്ത്യൻ വുമൺസ് ലീഗ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൻ്റെ വേദി എവിടെയായിരുന്നു ആയിരുന്നു ഒഡീഷയായിരുന്നു ഒഡീഷ ഇന്ത്യൻ വുമൺസ് ലീഗ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വേദി ഒഡീഷയായിരുന്നു വിന്നറായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗോകുലം കേരളയായിരുന്നു ഗോകുലം കേരള വിന്നർ ഐ ഡബ്ല്യു എൽ വിന്നറ് ഒഡീഷ വിറ് കേരളമായിരുന്നു വെനു ആയിരുന്നു ഒഡീഷ സരസ് അജീവിക മേള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നടന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയിഡ ആണ് പറഞ്ഞപോലെ ഹാൻഡിക്രാഫ്റ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഷോയിങ് കാര്യങ്ങളുമാണ് അവിടെ നടന്നത് എക്സിബിഷനാണ് നടന്നത് അജീവിക മേള നടന്നത് സരസ് അജീവിക മേള നടന്നത് നോയിഡ അടുത്തിടെ ഏത് സംസ്ഥാന സർക്കാരാണ് ഹുക്ക ബാറുകൾ നിരോധിച്ചത് ജാർഖണ്ഡാണ് കേട്ടോ ജാർഖണ്ഡിൽ എന്താണ് നടപ്പിലാക്കിയത് സാമർ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കി അതുപോലെ ഹുക്ക ബാർ നിരോധിച്ചു അടുത്തിടെ ഷഹീദ് അഷഫുള്ള ഖാൻ സുവോളജിക്കൽ പാർക്ക് ഗോരഖ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അത് ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗി ആദിത്യനാഥാണ് യോഗി ആദിത്യനാഥ് ചോദ്യം ഇങ്ങനെയായിരിക്കും ഷഹീദ് അഷഫുള്ള ഖാൻ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഗോരഖ്പൂരിലാണ് ഗോരഖ്പൂരിലാണ് അടുത്തിടെ ഏത് സംസ്ഥാനമാണ് ഇ ഗവണ്മെൻറ്റ് റെസിപ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അഥവാ ഇ ജി ആർ എസ് എന്ന പോർട്ടൽ ആരംഭിച്ചത് ചെല്ലാനുകൾ അതുപോലെ രജിസ്ട്രേഷൻ വസ്തുവിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടക്കാനുള്ള ഫീസുകൾ ഇവയൊക്കെ ഓൺലൈൻ അടയ്ക്കാനുള്ള ഒരു സംവിധാനം അത് നടപ്പിലാക്കിയത് മണിപ്പൂരാണ് മണിപ്പൂരാണ് ഇ ജി ആർ എസ് പോർട്ടൽ ആരംഭിച്ചത് മണിപ്പൂർ ബംഗ്ലാദേശിൻ്റെ അൻപതാമത്തെ സ്വാതന്ത്ര്യ വാർഷികത്തോട് അനുബന്ധിച്ച് ആരംഭിക്കാൻ പോകുന്ന ആരംഭിച്ച ട്രെയിൻ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാക്ക ധാക്കയും അതുപോലെ തന്നെ ന്യൂ ജൽപായ്ഗുരിയുമാണ് ധാക്ക ബംഗ്ലാദേശിലെ സ്ഥലമാണ് ന്യൂ ജൽപായ്ഗുരി ഇന്ത്യയിലെ സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിലെ സ്ഥലമാണ് ഇവരുടെ ട്രെയിൻ്റെ പേര് മിഥാലി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ എന്നുള്ളതായിരുന്നു ഇത് നമ്മൾ മുംബൈ കണ്ടതാണ് അപ്പം മിഥാലി എക്സ്പ്രസ് ഇമ്പോർട്ടൻ്റ് ആണ് ഗറോക്കി പേശാൻ ചെലിക്നാം എന്ന പദ്ധതി കൊണ്ടുവന്നത് ഏത് ഗവൺമെൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരാഗവൺ ഉത്തരാഖണ്ഡാണ് വുമൺ എംപവർമെൻ്റ് തന്നെയാണ് ഇതിൻ്റെയും തീം ഉത്തര ഖ് ഗവൺമെൻ്റ് ആണ് ഇങ്ങനെയൊരു പരിപാടി കൊണ്ടുവന്നത് ഖരോങ്കി പെഹാൻ ചെലിക് നാം എന്നുള്ള പദ്ധതി ഡോട്ടേഴ്സ് നെയിം ഈസ് ഹോംസ് ഐഡൻറ്റിറ്റി പെൺകുട്ടികളുടെ പേരാണ് വീടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ആ രീതിയിലൊരു പ്രോഗ്രാം വുമൺ എംപവർമെൻ്റ് തന്നെയാണ് ഇതിൻ്റെയും ഉത്തര ഉദ്ദേശം ഉത്തരാഖണ്ഡ് ഗവൺമെൻ്റാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സൂപ്പർ സെവൻറ്റി ഫൈവ് സ്കോളർഷിപ്പ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത് ഏത് ഗവൺമെൻറ് ആണ് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീർ സൂപ്പർ സെവൻറ്റി ഫൈവ് സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത് ജമ്മുകാശ്മീർ ആണ് മനോജ് സിൻഹ തന്നെയാണ് ഇതിനും മുൻകൈ എടുത്തത് മഹാസമൃദ്ധി മഹിളാ ശാക്തീകരൺ സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര മഹാ സമൃദ്ധി മഹിള ശാക്തീകരണം സ്കീം നടപ്പിലാക്കിയത് മഹാരാഷ്ട്ര ഗവൺമെൻറ് മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആണ് മഹാരാഷ്ട്ര ഇനിയിപ്പം കലാ സംസ്കാരം പുരസ്കാരം തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ധനുഷാണ് മികച്ച നടൻ അതുപോലെ തന്നെ മനോജ് വാജ്പേയിം ബോൺസ്ലെ എന്ന സിനിമയിലെ അഭിനയത്തിന് ഇദ്ദേഹം മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ധനുഷ് മനോജ് ധനുഷന് അസുരൻ എന്നുള്ള സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ മികച്ച നടി കങ്കണ റണൌട്ടാണ് മണികർണിക അതുപോലെ തന്നെ പങ്ക എന്ന സിനിമകളിലെ അഭിനയത്തിനാണ് അതുപോലെ മികച്ച ചിത്രം മരക്കാർ ആർ ബി കടലിൻ്റെ സിംഹം എന്ന സിനിമയാണ് അതുപോലെ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് നേടിയത് മലയാളിയായിട്ടുള്ള മാത്തുക്കുട്ടി സേവ്യറാണ് ഹെലൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മയാണ് അതുപോലെ മികച്ച സിനിമ സൗഹൃദ സംസ്ഥാനം സിക്കിമാണ് ഇമ്പോർട്ടൻ്റ് ആണ് നടൻ ധനുഷ് നടി കങ്കണ റണൌത്ത് അതുപോലെ മനോജ് വാജ്പേയി ഉണ്ട് മാത്തുക്കുട്ടി സേവ്യറാണ് മികച്ച നവാഗത സംവിധായകൻ ഇന്ദിരാഗാന്ധി അവാർഡ് നേടിയത് മികച്ച ഗാനരചയിതാവ് പ്രഭാവർമ്മ കോളാമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ മികച്ച സിനിമ സൗഹൃദ സംസ്ഥാനം സിക്കിമാണ് സിക്കിം ഇനിയിപ്പം എഴുപത്തിയെട്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചാഡ്വിക് ബോസ്മാൻ ആണ് ബ്ലാക്ക് പാന്തലെ നായകൻ ചാഡ്വിക് ബോസ്മാൻ അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് ആൻഡ്ര ഡേ ആണ് ആൻഡ്ര ഡേ ബെസ്റ്റ് ആക്ട്രസ് ആൻഡ്ര ഡേ ചാഡ്വിക് ബോസ്മാൻ അതുപോലെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കോളി സാഹുവാണ് നൊബാർട്ട് ലാൻഡ് നൊമാഡ് ലാൻഡ് എന്ന് പറയുന്ന സിനിമയിലെ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള കോളി സാഹോ അതുപോലെ ബെസ്റ്റ് മോഷൻ പിക്ചറും നൊമാഡ് ലാൻഡാണ് നൊമാഡ് ലാൻഡ് കോളി സാഹോ എഴുപത്തിയെട്ടാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് പറഞ്ഞത് ഇനിയിപ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ ഫലം അതായത് ഐ എഫ് എഫ് കെ ആണ് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഇരുപത്തി അഞ്ചാമതാണ് ഇരുപത്തഞ്ചാമത്തെ ഐ എഫ് ഐ എഫ് എഫ് കെ ആണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൽ മികച്ച ചിത്രം അഥവാ സുവർണ ചകോരമുണ്ട് അതുപോലെ തന്നെ രജത ചകോരം അഥവാ മികച്ച സംവിധാനം നൽകുന്നതാണ് രജത ചകോരം സുവർണ ചകോരമുണ്ട് രജത ചകോരമുണ്ട് ഇതാണ് സ്ഥിരം ചോദിക്കുക സുവർണ ചകോരം നേടിയത് ദിസ് ഈസ് നോട്ട് എ ബറിയൽ ഇറ്റ് ഈസ് എ റിസ്രക്ഷൻ എന്ന സിനിമയാണ് സംവിധാനം ചെയ്തത് ലെമോഹാങ് ജെറമിയ മോസസ് മോസസ് എന്നെങ്കിലും ഓർക്കുക അപ്പം ഇതാണ് സുവർണ ചകോരം നേടിയ ചിത്രം ഇരുപത്തി അഞ്ചാമത് ഐ എഫ് എഫ് കെ ദിസ് ഈസ് നോട്ട് ഐ ബെറിയൽ ഇറ്റ് ഈസ് എ റിസറക്ഷൻ മോസസ് എന്ന ആൾ ഡയറക്റ്റ് ചെയ്തു അതുപോലെ സംവിധായകൻ രജത ചകോരം നേടിയത് ബഹുമാൻ തവസി ഇദ്ദേഹമാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അഥവാ രജത ചകോരം കിട്ടിയത് ഇദ്ദേഹത്തിനാണ് സിനിമയുടെ പേര് ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ് ആ ഒരു സിനിമയുടെ പേര് ഇനിയിപ്പോൾ ഫിപ്രസി പുരസ്കാരമുണ്ട് മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയത് ഇൻ ബിറ്റ്വീൻ ഡൈൻ ഹിലാൽ ബൈക്രോവ് ഹിലാൽ ബൈക്രോവ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഫിപ്രസി പുരസ്കാരം കിട്ടിയത് പ്രേക്ഷക പുരസ്കാരം മികച്ച ചിത്രത്തിലുള്ള പ്രേക്ഷക പുരസ്കാരം കിട്ടിയത് ചുരുളി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അതുപോലെ മികച്ച നവാഗത സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അൽ ജൻടോ ടെലി മാക്കോ ടറാഫ് എന്ന് പറയുന്ന ആളാണ് ടെലിമാക്കോ എന്നെങ്കിലും ഓർക്കുക മികച്ച നവാഗത സംവിധായകൻ അതുപോലെ മികച്ച മലയാള ചിത്രം ഐ എഫ് എഫ് കെയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് രതീഷ് ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ മികച്ച മലയാള ചിത്രത്തിന് നൽകുന്ന നെറ്റ്പാക്ക് പുരസ്കാരം നെറ്റ്പാക്ക് പുരസ്കാരം കിട്ടിയത് നെറ്റ്പാക്ക് പുരസ്കാരം കിട്ടിയത് വിപിൻ ആറ്റ്ലി വിപിൻ ആറ്റ്ലിയുടെ മ്യൂസിക്കിൽ ചേർന്നുള്ള സിനിമയ്ക്കാണ് വിപിൻ ആറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് നോക്കി കേട്ടോ ഇനിയിപ്പം ഗ്രാമി അവാർഡ് ഗ്രാമി അവാർഡ് രണ്ടായിരത്തി ഇരുപതിലെ കേസാണ് റെക്കോർഡ് ഓഫ് ദ ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എവറി ഐ വാണ്ടഡ് ബില്ലി ഐലിഷിൻ്റെ എവറി ഐ വാണ്ടഡ് ആണ് റെക്കോർഡ് ഓഫ് ദ ഇയർ അതുപോലെ ആൽബം ഓഫ് ദി ഇയർ ആൽബം ഓഫ് ദ ഇയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടെയ്ലർ സ്വിഫ്റ്റിൻ്റെ ഫോക്ലോർ എന്ന് പറയുന്ന ആൽബമാണ് ടൈലർ സ്വിഫ്റ്റിൻ്റെ ഫോക്ക് ലോറ് ഇനി മികച്ച റിതം ആൻഡ് ബ്ലൂസ് പെർഫോമൻസ് ബിയോൺസിൻ്റെ ബിയോൺസിൻ്റെ ആൽബമായിട്ടുള്ള ബ്ലാക്ക് പാരേഡാണ് ബ്ലാക്ക് പാരേഡ് ബെല്ലി ഐലിഷിൻ്റെ എവറിത്തിങ് ഐ വാണ്ടഡ് റെക്കോർഡ് ഓഫ് ദി ഇയർ ആയിരുന്നു ബെല്ലി ഐലിഷ് റെക്കോർഡ് ഓഫ് ദി ഇയർ മികച്ച ആൽബം ഓഫ് ദി ഇയർ ഫോക്ക് ലോഫ് ടൈലർ സിഫ്റ്റിൻ്റേത് അതുപോലെ മികച്ച റിതം ആൻഡ് ബ്ലൂസ് പെർഫോമൻസ് ബിയോൺസിനാണ് ബിയോൺസ് മികച്ച പോപ്പ് വോക്കൽ ആൽബം നേടിയത് ഫ്യൂച്ചർ ഓഫ് ഫ്യൂച്ചർ നൊസ്റ്റാൾജിയ ഡ്യുവലിപ്പ ഡ്യുവലിപ്പയുടെ ഫ്യൂച്ചർ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സോങ് അല്ലെങ്കിൽ ആൽബം മികച്ച പുതുമുഖ താരം മേഘൻ ടി സ്റ്റാലിനാണ് മേഗൻ ടി സ്റ്റാലിൻ അതുപോലെ സോങ് ഓഫ് ദി ഇയർ ഐ കാൺ ബ്രീത്ത് അതുപോലെ മികച്ച പോപ്പ് സോളോ പെർഫോമൻസ് ഹാരിസ് സ്റ്റെൽസ് ആണ് വാട്ടർ മെലൻ ഷുഗർ എന്ന് പറയുന്ന ആൽബം അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകാത്ത മൂന്നെണ്ണം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകാത്ത മൂന്നെണ്ണം തന്നെയാണ് റെക്കോർഡ് ഓഫ് ദ ഇയർ ബില്ലി ഐലിഷ് ആൽബം ഓഫ് ദ ഇയർ ടൈലർ സ്വിഫ്റ്റ് ടൈലർ സ്വിഫ്റ്റ് അതുപോലെ തന്നെ മികച്ച റിഥം ആൻഡ് ബ്ലൂസ് പെർഫോമൻസ് ബ്ലാക്ക് പെരേഡ് ബിയോൺസിൻ്റെ ആദ്യത്തെ മൂന്നെണ്ണം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ് ശരൺകുമാർ ലിംബാലയാണ് മറാത്തി നോവലിസ്റ്റാണ് ശരൺകുമാർ ലിംബാലെ കൃതി സനാതൻ എന്ന കൃതിയാണ് സനാതൻ ശരൺകുമാർ ലിംബാലെ രണ്ടായിരത്തി ഇരുപതിലെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കൊങ്കണി വിഭാഗത്തിൽ കിട്ടിയത് കൊങ്കണി സാഹിത്യത്തിനുള്ള പുരസ്കാര ജേതാവ് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ എസ് ഭാസ്കറാണ് യുഗപരിവർത്തന ചൊ യാത്രി എന്നാണ് കൃതിയുടെ പേര് കൊങ്കണിയാണ് യുഗ പരിവർത്തന ചൊ യാത്രി ആർ എസ് ഭാസ്കർ ആർ എസ് ഭാസ്കർ ആർ എസ് ഭാസ്കർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഇദ്ദേഹത്തിനാണ് ആർ എസ് ഭാസ്കർ മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ആർക്കാണ് ആശാ ഭോസ്ലയ്ക്കാണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് വ്യാസ് സമ്മാൻ രണ്ടായിരത്തി ഇരുപത് ജേതാവ് അതായത് മുപ്പത്തി ഒന്നാമത് വ്യാസമ്മാനാണ് ഇതിൻ്റെ ജേതാവ് ആരാണ് ശാരത് പകാരയാണ് ശാരത് പാരെ ഇദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ് ഇദ്ദേഹത്തിൻ്റെ കൃതി പുത്ര കി സാമ്രാജി എന്നാണ് പാടലിപുത്ര കി സാമ്രാജി പാടലിപുത്രത്തിൻ്റെ സാമ്രാജ്യം അപ്പം ഇദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപതിലെ വ്യാസ് സമ്മാൻ ജേതാവ് പ്രൊഫസർ പ്രൊഫസർ ശാരദ് പകാരെ രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപതിൽ തമിഴിൽ അതുപോലെ തെലുങ്കിൽ തമിഴിൽ ഇമല്യാം തെലുങ്കിലാണെങ്കിൽ നിഖിലേശ്വർ ഇവരുടെ കൃതികൾ സെല്ലാത്ത പണവും അഗ്നിശ്വാസയുമാണ് തമിഴിൽ ഇമല്യാാം സെല്ലാത്ത പണം തെലുങ്ക് നിഖിലേശ്വർ അഗ്നിശ്വാസ അഗ്നിശ്വാസ ബിഹാരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ലഭിച്ചത് ആർക്കാണ് മോഹനകൃഷ്ണ ബൊഹാര എന്ന് പറയുന്ന വ്യക്തിക്കാണ് ബിഹാരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് ലഭിച്ചത് അൻപത് ലക്ഷം രൂപയാണ് അൻപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ക്യാഷ് ആണ് അൻപത് ലക്ഷം രൂപയാണ് ബിർള ഫൗണ്ടേഷനാണ് ഈ ഒരു അവാർഡും നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മോഹനകൃഷ്ണ ബൊഹാര എന്ന് പറയുന്ന വ്യക്തിക്കാണ് മോഹനകൃഷ്ണ ബൊഹാര സെറാവിക് ഗ്ലോബൽ എനർജി ആൻഡ് എൻവയ്മെൻറ്റ് ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു അവാർഡ് ലഭിക്കുന്നത് നരേന്ദ്രമോദിക്കാണ് നരേന്ദ്രമോദിക്കാണ് എഫ് ഐ എ എഫ് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അമിതാഭ് ബച്ചനാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് എഫ് ഐ എ എഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അമിതാഭ് ബച്ചൻ എ കെ കൃഷ്ണൻ്റെ സ്മരണയ്ക്ക് എ കെ കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ എ കെ പി അവാർഡിന് അർഹനായത് ആരാണ് എം മുകുന്ദനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എം മുകുന്ദൻ എ കെ പി അവാർഡിന് അർഹനായത് എം മുകുന്ദൻ അടുത്തിടെ ഇസ്രോ അവാർഡ് നേടിയത് ഐ എസ് ആർഒയുടെ അവാർഡ് നേടിയത് ആരാണ് സുജ എബ്രഹാം ആണ് സുജ എബ്രഹാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഐ എസ് ആർഒയുടെ അവാർഡ് നേടിയത് സുജ എബ്രഹാം ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെയ്ക്ക് മുജിബുർ റഹ്മാനാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആരാണ് ബംഗ്ലാദേശിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ മരണാനന്തരമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഭാഗബന്ധു ഷെയ്ഖ് മുജിബുർ എന്നറിയപ്പെടും മരണാന്തരം മരണാനന്തരം ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് രണ്ട് പെൺമക്കൾക്കാണ് ഈ ഒരു പ്രൈസ് നൽകിയത് രണ്ടായിരത്തി ഇരുപതിലെ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് രണ്ടു പേരാണ് ഇവരുടെ മക്കളാണ് കേട്ടോ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പെൺമക്കൾക്കാണ് ഈ ഒരു പ്രൈസ് കൊടുത്തത് ക്യാഷ് പ്രൈസാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദ് ഒമാൻ്റെ രാജാവ് അദ്ദേഹത്തിനാണ് ഈ ഒരു പ്രൈസ് കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണാനന്തര ബഹുമതിയായിട്ട് ഈ ഒരു അവാർഡ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരണാനന്തര ബഹുമതിയായിട്ട് ഈ ഒരു പ്രൈസ് ആദ്യമായിട്ട് നൽകുന്നത് അത് ഒമാൻ്റെ സുൽത്താനായിരുന്നു ഒമാൻ സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിനാണ് ആ ഒരു പ്രൈസ് നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നസീർ കലാശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ആരാണ് സി എസ് രാധാദേവിയാണ് രണ്ടായിരത്തി ഇരുപതിലെ നസീർ കലാശ്രേഷ്ഠ പുരസ്കാര ജേതാവ് സി എസ് രാധാദേവിയാണ് സിവിറ്റൻ ഇന്റർനാഷണലിൻ്റെ വുമൺ ഓഫ് ദ ഇയർ അവാർഡിന് അർഹയായത് ആരാണ് ഡോക്ടർ ദിവ്യ ഗോപിനാഥാണ് ദിവ്യ ഗോപിനാഥ് കൂടത്തായി കേസൊക്കെ അന്വേഷിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ ഗോപിനാഥ് ഇനിയിപ്പം ബാങ്കിങ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ഡി ആൻഡ് സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് എം വി റാവു ആണ് സെൻട്രൽ ബാങ്കിൻ്റെ എം ഡി ആൻഡ് സിഇഒ എം വി റാവു അതുപോലെ വനിതാ സംരംഭകർക്കായിട്ട് സ്മാർട്ടപ്പ് ഉന്നതി എന്ന പദ്ധതി ആരംഭിച്ച ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് സ്മാർട്ട് അപ്പ് ഉന്നതി ആരംഭിച്ചത് എച്ച് ഡി എഫ് സി ബാങ്ക് യൂണി കാർബൺ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് യൂണി കാർബൺ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് യൂണി കാർബൺ കാർഡ് ഈ ഒരു കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അടുത്തിട്ട് വിയർ ആൻഡ് പേ നടപ്പിലാക്കിയ ബാങ്ക് ഏതാണ് വയർലസ് ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് വയർലസ് കാർഡുകൾ ഇതുപോലെ തന്നെ ബാൻഡ് രൂപത്തിൽ കയ്യിലൊക്കെ ഘടിപ്പിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു സംവിധാനം ഇറക്കിയത് ആക്സിസ് ബാങ്കാണ് ആക്സിസ് ബാങ്ക് അടുത്തിടെ വിയർ ആൻഡ് പേ നടപ്പിലാക്കിയത് ആക്സിസ് ബാങ്കാണ് ഇനിയിപ്പം അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ലണ്ടൻ കമ്പനിയായ ക്യാപ്കോയെ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ വിപ്രോ ആണ് വിപ്രോ ക്യാപ്കോ ലണ്ടൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ക്യാപ്കോ ഫിനാൻസ് സൊല്യൂഷനൊക്കെ നൽകുന്നതാണ് ആ ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള വിപ്രോ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ് അടുത്തിടയ്ക്ക് കരാറിൽ ഏർപ്പെട്ടത് ഇറ്റലിയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് കരാറിൽ ഏർപ്പെട്ട രാജ്യം ഇറ്റലിയാണ് ഇന്റർനാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പതാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് പിന്നീട് ഇംഗ്ലണ്ടാണ് അതിനുശേഷം ജർമ്മനിയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പേറ്റൻറ്റുകൾ കോപ്പി റൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അമേരിക്കയാണ് അതിനുശേഷം ഇംഗ്ലണ്ട് പിന്നീട് ജർമ്മനിയാണ് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പതാമതാണ് ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് നോർവേയാണ് കേട്ടോ ഒരു ഷിപ്പ് ടണൽ നിർമ്മിക്കുക മല തുരന്നിട്ട് ഇതുപോലെ വലിയൊരു ടണൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിപ്പിന് പോകാൻ വേണ്ടിയിട്ട് അത് നിർമ്മിക്കുന്ന രാജ്യം നോർവേയാണ് നോർവേ ലോകത്തിലെ ആദ്യ പ്ലാറ്റിപ്പസ് സാങ്ച്വറി ആരംഭിക്കുന്നത് ഏത് രാജ്യത്താണ് ഓസ്ട്രേലിയയിലാണ് ഏറ്റവും ആദ്യത്തെ പ്ലാറ്റിപ്പസ് സാങ്ക്ച്വറി ആരംഭിക്കുന്നത് പ്ലാറ്റിപ്പസ് മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ് പാക് കടലെടുക്ക് നീന്തി കടന്ന ലോകത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ വ്യക്തി ആരാണ് ജയന്ത് ജൽപ്രകാശ് ഡബ്ള എന്ന് പറയുന്ന ആണ് കേട്ടോ ജയന്ത് ജൽപ്രകാശ് ആണ് ജയന്ത് ജൽപ്രകാശാണ് പാക് കടലെടുക്ക് നീന്തി കടന്ന ലോകത്തിലെ രണ്ടാമത്തെ വേഗതയേറിയ വ്യക്തി അപ്പോൾ ഏറ്റവും ആദ്യത്തെ വ്യക്തി ആരായെന്നൊരു കാര്യം തീർച്ചയായിട്ടും ചോദ്യമായിട്ടുണ്ടാവും അത് എം തുളസി ചൈതന്യം എന്ന് പറയുന്ന ആളാണ് കേട്ടോ എം തുളസി ചൈതന്യ എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് മണിക്കൂറ് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് എട്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് പാക്ക് കടലെടുക്ക് നീന്തി കടന്നിരുന്നു ഇദ്ദേഹം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ജയന്ത് ജലപ്രകാശം എന്ന് പറയുന്ന ആൾ ഏകദേശം ഒൻപത് മണിക്കൂറ് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കടലെടുക്ക് നീന്തി കിടന്നത് അപ്പം ഏറ്റവും ആദ്യത്തെ വ്യക്തി ഏറ്റവും ആദ്യത്തെ വ്യക്തി എം തുളസിയാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ജയന്ത് ജൽപ്രകാശ് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒന്നാമതാണ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ അതുപോലെ തന്നെ ഗവൺമെൻറ് സൈസ് അതിനകത്ത് ഗവൺമെൻറ് സ്പെൻഡിങ് ടാക്സ് ബൺ ഫിസിക്കൽ ഹെൽത്ത് പോളിസീസ് തുടങ്ങിയ കാര്യങ്ങൾ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നൊരു കാര്യങ്ങൾ അതുപോലെ തന്നെ റെഗുലേറ്ററി എഫക്റ്റീവ്നെസ് ഫ്രീഡം ബിസിനസ് ഫ്രീഡം ലേബർ ഫ്രീഡം മോണിറ്ററി ഫ്രീഡം ബിസിനസ് തുടങ്ങാനുള്ള ഫ്രീഡം അതുപോലെ ലേബേഴ്സിൻ്റെ ഫ്രീഡം അന്ന് കേരളത്തിൽ ഒന്നും ഒട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ പലതരം ഫ്രീഡങ്ങൾ അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ട്രേഡ് ഫ്രീഡം ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് അല്ലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയൊന്നാണ് നൂറ്റി ഇരുപത്തിയൊന്നാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിംഗപ്പൂരാണ് സിംഗപ്പൂർ പതിനാലാമത് യു എൻ ക്രൈം കോൺഗ്രസിൻ്റെ വേദി ഏതായിരുന്നു ക്യോട്ടോ ആയിരുന്നു കേട്ടോ യു എൻ ക്രൈം കോൺഗ്രസിൻ്റെ വേദി ക്യോട്ടോ ആയിരുന്നു ക്യോട്ടോ ഇനിയിപ്പം സ്പോർട്സിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് സ്പോർട്സ് രണ്ടാമത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ നാഷണൽ ഗെയിംസ് വിജയ് ആരായിരുന്നു ജമ്മു കാശ്മീർ ആയിരുന്നു രണ്ടാമത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വിജയ് ജമ്മു കാശ്മീർ ആയിരുന്നു ഇതിൻ്റെ വെനു ആയിരുന്നു ജമ്മു കാശ്മീരിലെ ഗുൽമാർഗ് ആയിരുന്നു രണ്ടാമതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമതായിട്ടാണ് നടത്തുന്നത് ഗുൽമാർഗ് അടുത്തിടെ ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ ചെയർപേഴ്സണായി നിയമിത ആയത് ആരാണ് മേരി കോമാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ്റെ ചെയർപേഴ്സൺ മേരി കോമാണ് മേരി കോം അതുപോലെ അടുത്തിടെ സ്പെയിനിൽ നടന്ന മുപ്പത്തി അഞ്ചാമത് ബോക്സാം ഇൻ്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൽ വെങ്കലം നേടിയത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും മേരി കോം തന്നെയാണ് മേരി കോം തന്നെയാണ് സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വിജയി സ്വിസ് ഓപ്പൺ ആണ് സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വിജയി കരോലിന മാരിൻ ആയിരുന്നു കരോലിന മാരിൻ അതുപോലെ പി വി സിന്ധുവിനെയാണ് പരാജയപ്പെടുത്തിയത് കരോലിന മാരിൻ സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ വിജയി കരോലിന മാരിൻ ടോക്കിയോ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത് എവിടെ നിന്നുമാണ് ഫുകുഷിമയിൽ നിന്നുമാണ് ഫുക്കുഷിമയിൽ നിന്നുമാണ് ദീപശിഖ പ്രയാണം ആരംഭിച്ചത് ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ശരത് കമാൽ പ്രശസ്തനാണ് അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രശസ്തൻ ശരത് കമാൽ ടേബിൾ ടെന്നീസിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് ശരത് കമാൽ ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ മലയാളിയായ മുരളി ശ്രീശങ്കർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് മുരളി ശ്രീശങ്കർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് അദ്ദേഹം ലോങ് ജമ്പ് താരമാണ് ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ ഐ സി സി വനിതാ ട്വൻ്റി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ഇന്ത്യൻ താരം ആരാണ് ഷഫാലി വർമ്മയാണ് ഐ സി സിയുടെ ട്വൻ്റി ട്വൻ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ വനിതാ താരം ഷഫാലി വർമ്മയാണ് ഷഫാലി വർമ്മ ട്വൻറ്റി ട്വൻ്റി ഇൻ്റർനാഷണലിൽ മൂവായിരം റൺസ് കരസ്ഥമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ മൂവായിരം റൺസ് തികയ്ക്കുന്ന വ്യക്തി വിരാട് കോഹ്ലിയാണ് സ്റ്റീപ്പിൾ ചേയ്സിൽ പുതിയ ദേശീയ റെക്കോർഡ് കുറിച്ച കായിക താരം ആരാണ് സ്റ്റീപ്പിൾ ചെയ്സ് അതായത് ഓടുന്നതിനിടയ്ക്ക് പല പല തടസ്സങ്ങൾ വെച്ചിരിക്കും ചിലപ്പോൾ ഹഡിൽസ് ആയിരിക്കും ചിലപ്പോൾ വെള്ളമായിരിക്കും കുഴിയായിരിക്കും ലോങ് ജമ്പ് പിറ്റായിരിക്കും അങ്ങനെ തടസ്സങ്ങൾ വെച്ചിരിക്കും അങ്ങനെയുള്ള ഓട്ടമാണ് സ്റ്റീപ്പിൾ ചേസ് എന്ന് വിളിക്കുക അതിൽ വിജയമായത് അവിനാഷ് സാംബ്ലേ ആണ് മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള അവിനാശ് സാംബ്ലെ പുതിയ ദേശീയ റെക്കോർഡാണ് അദ്ദേഹം കുറിച്ചത് ഐ സി സി വുമൺസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒഫീഷ്യൽ സോങ്ങായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഗാനമാണ് ഗേൾ ഗ്യാങ് എന്നുള്ള സോങ് ആണ് ഗേൾ ഗ്യാങ് ഐ സി സി വുമൺ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഒഫീഷ്യൽ സോങ്ങ് ഗേൾ ഗ്യാങ് ഐ എം എം എഫ് ഇൻ്റർനാഷണൽ മിക്സഡ് മാർഷ്യൽ ആർട്സ് ഫെഡറേഷൻ്റെ പുതിയ അംഗങ്ങളായ ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് അങ്കോള ഗയാന ഐവറി കോസ്റ്റ് മാൾട്ട സെനഗൽ സിയാറ ലിയോൺ അതുപോലെ സെൻറ് ലൂഷ്യ ഒരിക്കലും കൂടി പറയാം അങ്കോള ഗയാന ഐവറി കോസ്റ്റ് മാൾട്ട സെനഗൽ സിയാറ ലിയോൺ അതുപോലെ സെൻറ്റ് ലൂഷ്യ എന്നീ ഏഴ് രാജ്യങ്ങളാണ് ഐ എം എം എഫില് അംഗങ്ങളായ പുതിയ ഏഴ് രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ മിക്സഡ് മാർഷ്യൽ ആർട്സ് ഫെഡറേഷൻ ഷൂട്ടിംഗ് ലോകകപ്പിൽ പുരുഷ വിഭാഗം അൻപത് മീറ്റർ റൈഫിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് ഐശ്വരി പ്രതാപ് സിംഗ് തോമറാണ് അൻപത് മീറ്റർ റൈഫിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഷൂട്ടിംഗ് വേൾഡ് ഷൂട്ടിംഗ് കപ്പാണ് കേട്ടോ ഷൂട്ടിങ്ങിൽ ലോകകപ്പിൽ അൻപത് മീറ്റർ റൈഫിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഐശ്വരി പ്രതാപ് സിംഗ് തോമർ ഐശ്വരി പ്രതാപ് സിംഗ് തോമർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആദ്യ ഇന്ത്യ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ് മിതാലി രാജാണ് മിതാലി രാജ് പതിനായിരം റൺസ് തകയ്ക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഐ ലീഗ് കിരീടം നേടിയത് ആരാണ് ഗോകുലം ആണ് കേട്ടോ ഗോകുലം എഫ്സിയാണ് ഐ ലീഗ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബഹ്റിൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ആരായിരുന്നു ലൂയിസ് ഹാമിൾട്ടൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബഹ്റിൻ ഗ്രാൻഡ് പ്രിക്സ് വിജയി ബി ബി സിയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ രണ്ടായിരത്തി ഇരുപതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കൊനേരു ഹംപിയാണ് ബി ബി സിയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ രണ്ടായിരത്തി ഇരുപതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൊനേരു ഹംപിയാണ് അതുപോലെ തന്നെ ബി ബി സിയുടെ എമേർജിംഗ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു മനുഭാക്കർ ബി ബി സിയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി താരമാണ് അഞ്ജു ബോബി ജോർജ് ആണ് അഞ്ചു ബോബി ജോർജ് ഇറ്റലിയിൽ നടന്ന മാത്തിയോ പെലിക്കോൺ റാങ്കിങ്ങിൽ റാങ്കിംഗ് ഗുസ്തിയിൽ അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലെ കിരീടം നേടിയത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിനേഷ് ഫോഗട്ടാണ് അൻപത്തിമൂന്ന് കിലോഗ്രാമിൽ വിനേഷ് ഫോഗട്ടാണ് മാത്തിയോ പെലിക്കോൺ റാങ്കിങ് ഗുസ്തിയിൽ കിരീടം നേടിയത് വിനേഷ് ഫോഗട്ട് അതുപോലെ തന്നെ മാറ്റിയോ പെലിക്കൺ റാങ്കിംഗ് ഗുസ്തിയിൽ അറുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിലെ സ്വർണ്ണം നേടിയത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറംഗ് പൂനിയാണ് ബജറംഗ് പൂനിയോ ബജറംഗ് പൂനിയ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ അതിവേഗം ആയിരം റൺസ് തികക്കുന്ന താരം ആര് അത് ഡേവിഡ് മലാൻ ആണ് ഡേവിഡ് മലാൻ ഇംഗ്ലണ്ടിൻ്റെ താരമാണ് ഡേവിഡ് മലാൻ ഡേവിഡ് മലാൻ അതിവേഗം ആയിരം റൺസ് തികക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഡേവിഡ് മലാൻ ഷൂട്ടിംഗ് ലോകകപ്പിൽ ചരിത്രത്തിലാദ്യമായി വനിതകളുടെ സ്കീറ്റിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് ഷൂട്ടിംഗ് തന്നെയാണ് സ്കീറ്റിംഗ് എന്ന് പറയുന്ന ഇനം ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇനമാണ് സ്കീറ്റിംഗ് അതിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് ഗനേമത് സെഖോൺ എന്ന് പറയുന്ന ആളാണ് ഗനേമത് സെഖോൺ എന്ന് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു ഫ്ളൈങ് ഒബ്ജക്റ്റ് ഉണ്ടാവും ഇതുപോലെ കാര്യങ്ങൾ എറിയും എറിയുന്നതിലേക്ക് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യണം ഇപ്പം ബലൂണോ അതുപോലെയുള്ള കാര്യങ്ങൾ ഫ്ലൈയിങ് ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യണം ഒരു ഫിക്സഡ് ടാർഗറ്റ് അല്ല ഉണ്ടാവുക ഈ ടാർഗറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അതിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യണം അതാണ് ഈ പറഞ്ഞ സ്കീറ്റ് ഷൂട്ടിങ്ങിലെ ഒരു ഇനമാണ് സ്കീറ്റ് അതിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഖനേമത് സെഖോൺ ഉഗാണ്ട ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വിജയ് ആരാണ് വരുൺ കപൂർ ആണ് വരുൺ കപൂർ അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ മാളവിക ബൻസോദ് വരുൺ കപൂറും അതുപോലെ തന്നെ മാളവിക ബൻസോദ് ഇന്റർനാഷണൽ ടൈറ്റിലാണ് അവർ വിൻ ചെയ്തത് ഉഗാണ്ട ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരുൺ കപൂറും മാളവിക ബൻസോദും റാത്ത് ബോൺസ് മാളവികൻസോദും ഇരുപത്തിയൊന്ന് വിജയി ആരാണ് കാർമൻ മർല മക്കാഡോ കാർമൻ മർല മക്കാഡോ എന്ന് പറയുന്ന റാത്ത് ബോൺസ് ഫോളിയോ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വിജയ് ഇൻ ദ ഡ്രീം ഹൗസ് എന്ന് പറയുന്ന ബുക്കിനാണ് കേട്ടോ പ്രൈസ് കിട്ടിയത് ബോൺ ഫോളിയോ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വിജയി കാർമൺ മാർല മക്കാഡോ ആണ് പതിനൊന്നാമത് സബ് ജൂനിയർ നാഷണൽ വുമൺസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് വിജയി ആരാണ് ഹരിയാനയാണ് സബ് ജൂനിയർ നാഷണൽ വുമൺസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് വിജയി പതിനൊന്നാമത് ഹരിയാന ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു ഓവറിലെ ആറ് പന്തിലും സിക്സർ നേടിയ മൂന്നാമത്തെ ക്രിക്കറ്റർ ആരാണ് അപ്പോൾ ഒന്നും രണ്ടും ആൾക്കാരുണ്ട് മൂന്നാമത്തെ ക്രിക്കറ്റർ ആരാണ് കീറോൺ പൊള്ളാടാണ് കീറോൺ പൊള്ളാട് ഒന്നും രണ്ടും വ്യക്തികൾ ആരാണ് ഒന്നാമത്തെ വ്യക്തി ഹെർഷൽ ഗിബ്സാണ് രണ്ടാമത്തേത് യുവരാജ് സിംഗും മൂന്നാമത്തേതാണ് കീറോൺ പൊള്ളാട് ഗിബ്സാണ് ഹെർഷൽ ഗിബ്സാണ് സൗത്ത് ആഫ്രിക്കയുടെ ഹെർഷൽ ഗിബ്സാണ് ഏറ്റവും ആദ്യം ഒരു ഓരോവറിലെ ആറ് പന്തിലും സിക്സർ അടിക്കുന്നത് പിന്നീട് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള യുവരാജ് സിങ് ഇപ്പോൾ അടുത്തിടയ്ക്ക് കീറോൺ പൊള്ളാട് സൗത്ത് ആഫ്രിക്കയുടെ കീറോൺ പൊള്ളാട് സോറി വെസ്റ്റ് ഇൻഡീസിൻ്റെയാണ് കേട്ടോ കീറോൺ പൊള്ളാട് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളിക്കാരനാണ് സൗത്ത് ആഫ്രിക്കയുടെ ഹെർഷൽ ഗിപ്സ് ആയിരുന്നു അറുപത്തിയൊൻപതാമത് ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരൊക്കെയാണ് പുരുഷ വിഭാഗത്തിൽ ഹരിയാനയാണ് അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിൽ കേരളമാണ് അറുപത്തിയൊൻപതാമത് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വിജയി വനിതാ വിഭാഗം കേരളമാണ് പുരുഷ വിഭാഗം ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യയുടെ ആദ്യ ഫെൻസർ അതായത് വാൾപാറ്റ് താരം ആരാണ് സി എ ഭവാനി ദേവിയാണ് പേരുകേട്ട പ്രായമുള്ള ആളാണെന്ന് തോന്നും അല്ല ഇതാണ് സി എ ഭവാനി ദേവി വാൾപ്പാറ്റിൽ ഒളിമ്പിക്സിലെ പുതിയ ഇനമാണ് വാൾപ്പാറ്റ് അതിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യയുടെ ആദ്യ ഫെൻസർ സി എ ഭവാനി ദേവിയാണ് പത്തൊൻപതാമത് വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചാമ്പ്യന്മാരായത് ആരാണ് മുംബൈയാണ് കേട്ടോ മുംബൈ ഉത്തർപ്രദേശിനെയാണ് തോൽപ്പിച്ചത് ഉത്തർപ്രദേശിനെയാണ് തോൽപ്പിച്ചത് മുംബൈ പത്തൊൻപതാമത് വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ചാമ്പ്യൻ മുംബൈ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ഏതായിരുന്നു ഹാംഷർ ബൗൾ അതായത് സതാം ഹാംഷർ ബൗൾ ആയിരുന്നു ഫൈനലിൻ്റെ വേദി ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൻ്റെ വേദി ഹാംഷർ ബൗൾ സതാം ഇനിയിപ്പം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തിടെ റഷ്യ വിക്ഷേപിച്ച ഫസ്റ്റ് ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റിൻ്റെ പേര് എന്താണ് ആർട്ടിക്ക എം എന്നുള്ളതാണ് കേട്ടോ ആർട്ടിക് മോണിറ്ററിംഗ് സാറ്റലൈറ്റിൻ്റെ പേര് റഷ്യയാണ് വിക്ഷേപിച്ചത് അതിൻ്റെ പേര് എം എന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം പുതിയ ഇനം തവളകൾ അവയുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത് സഞ്ചിപ്പായി സഞ്ചപ്പായി അതുപോലെ തന്നെ വെള്ളിക്കണ്ണൻ കക്കൈ മിനിസിസ് അതുപോലെ ഡ്രൗതാഹു കേറ സബിനായി സഞ്ചിപ്പായി വെള്ളിക്കണ്ണൻ കക്കൈ മിനിസിസ് ഡ്രൗതാഹു കേറ സബിനായി തുടങ്ങിയവയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പുതിയ തവളകൾ കേട്ടോ അടുത്തിടെ ഏരീസിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച തദ്ദേശീയ സ്പെക്ട്രോഗ്രാഫ് ഏരീസിലെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച തദ്ദേശീയ സ്പെക്ട്രോഗ്രാഫിൻ്റെ പേരാണ് എ ഡി എഫ് ഒ എസ് സി എ ഡി എഫ് ഒ എസ് സി എസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എയ്രീസ് ഡി വാസ്തൽ ഫെയിൻറ് ഒബ്ജെക്ട് സ്പെക്ട്രോഗ്രാഫ് ആൻഡ് ക്യാമറ എന്നാണ് കേട്ടോ ഇതാണ് ആ ഒരു സ്പെക്ട്രോഗ്രാഫ് എയ്രീസിലെ ശാസ്ത്രജ്ഞന്മാരാണ് കണ്ടുപിടിച്ചത് പാരലൽ റൺവേ ആരംഭിച്ച ദക്ഷിണ ഇന്ത്യൻ ആദ്യത്തെ ദക്ഷിണ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ് കെമ്പഗവട ബാംഗ്ലൂരിലെ കെമ്പഗട അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പാലൽ റൺവേ ആരംഭിച്ചത് ആരംഭിച്ച ഏറ്റുമാർ വിമാനത്താവളം ദക്ഷിണ ഇന്ത്യയിലെ രണ്ട് സമയത്ത് രണ്ട് ഫ്ലൈറ്റുകൾക്ക് ടേക്ക് ഓഫ് ചെയ്യാം അതുപോലെ അതുപോലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ലാൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റൊരെണ്ണത്തിന് ടേക്ക് ഓഫ് ചെയ്യാം അതാണ് ഈ പാലൽ റൺവേയുടെ ഗുണം ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടെലസ്കോപ്പ് നിർമ്മിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് ബൈക്കൽ തടാകത്തിലാണ് അവർ ഈ ഒരു അണ്ടർ വാട്ടർ ടെലസ്കോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ബൈക്കൽ തടാകത്തിൽ അടുത്തിടെ ഐ എസ് ആർഒ വിക്ഷേപിച്ച സിന്ധുനേത്ര വികസിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വികസിപ്പിച്ച സാറ്റലൈറ്റാണ് സിന്ധുനേത്ര എന്നത് അത് വികസിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിആർഡി ഒ ആണ് ഡിആർഡി ഒ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ എന്ന് പറയുന്ന റോക്കറ്റ് വെച്ചിട്ടാണ് അത് വിക്ഷേപിച്ചത് അത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ ബോണ്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് സിന്ധുനേത്ര ഡി ആർ ഡി ഒ ആണ് ആ ഒരു സാറ്റലൈറ്റ് വികസിപ്പിച്ചത് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ സെൻട്രലൈസ്ഡ് എ സി റെയിൽവേ ടെർമിനൽ നിലവിൽ വന്നത് എവിടെയാണ് ബയ്യപ്പനഹള്ളിയാണ് ബാംഗ്ലൂരിലെ ബയ്യപ്പനഹള്ളിയിലാണ് എയർപോർട്ട് മോഡൽ എയർപോർട്ടിൻ്റെ മാതൃകയിലാണ് ഈ ഒരു ടെർമിനൽ നിലവിൽ വന്നിരിക്കുന്നത് ബയ്യപ്പനഹള്ളി സെൻട്രലൈസ്ഡ് എ ആണ് ഈ ഒരു റെയിൽവേ ടെർമിനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് അർബൻ എക്സ്പ്രസ് വേ ഏതായിരിക്കും ദ്വാരക എക്സ്പ്രസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൻ്റെ പണി പൂർത്തിയാവുക എലിവേറ്റഡ് എക്സ്പ്രസ് ആണ് ദ്വാരക എക്സ്പ്രസ് വേ ഐ എസ് ആർ ഒ അടുത്തിടെ ആമസോണിയ ഒന്നും അതുപോലെ തന്നെ മറ്റ് പതിനെട്ട് ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ച വാഹനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പി എസ് എൽ വി സി അൻപത്തി ഒന്നാണ് പി എസ് എൽ വി സി അൻപത്തി ഒന്ന് ആമസോണിയ ഒന്നും ആമസോണിയ ബ്രസീലിൻ്റെ ഉപഗ്രഹമാണ് ആമസോണിയ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി അൻപത്തി ഒന്നിലാണ് പ്രൊഫസർ പി സി വർഗീസിൻ്റെ പേരിൽ ഒരു ഒരു ചെയറ് ആരംഭിക്കുവാൻ പോകുന്ന സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ മദ്രാസ് ഐ ടി ആണ് കേട്ടോ മദ്രാസ് ഐ ടി ഐ അവിടുത്തെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡിയായിരുന്നു ഇദ്ദേഹം പ്രൊഫസർ പി സി വർഗീസ് ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഗാർഡിയൻ എന്ന ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് ഏത് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രൂ കോളറാണ് ട്രൂ കോളർ അടുത്തിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സിന് വേണ്ടി ഐലാൻഡ് ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗാലാൻഡാണ് ഐലാൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് നാഗാലാൻഡാണ് അടുത്തിടെ നിത അംബാനി പുറത്തിറക്കിയ വനിതകൾക്കായിട്ടുള്ള മീഡിയ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്ന പേര് എന്താണ് ഹെർ സർക്കിൾ എന്നാണ് ഹെർ സർക്കിൾ നിത അംബാനി പുറത്തിറക്കിയതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ ഗൂഗിൾ ആരംഭിച്ച പുതിയ വെബ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് വനിതാ ദിനത്തിൽ ഗൂഗിൾ ആരംഭിച്ച പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് വുമൺ വില് എന്നുള്ളത് വുമൺ വില് അടുത്തിടെ ഫേസ്ബുക്ക് പുറത്തിറക്കിയ പുതിയ എക്സ്പെരിമെൻ്റൽ ഷോർട്ട് വീഡിയോ ആപ്പിൻ്റെ പേര് മാർച്ച് മാസത്തിൽ ഇറക്കിയ ഈ ഒരു ഷോർട്ട് വീഡിയോ ആപ്പിൻ്റെ പേര് ബാർസ് എന്നാണ് ബി എ ആർ എസ് ടിക്ടോക്ക് മാതൃകയിൽ പുറത്തിറക്കിയതാണ് ഭാരത് മാർക്കറ്റ് മൊബൈൽ ആപ്പ് ആരംഭിച്ചത് ആരാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് തൊഴിലാളി യൂണിയനാണ് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡി ഓൾ ഇന്ത്യ ട്രേഡേഴ്സാണ് ഈ പറഞ്ഞ ഭാരത് മാർക്കറ്റ് മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തത് അടുത്തിടെ സുഗമ്യ ഭാരത് ആപ്പ് പുറത്തിറക്കിയ യൂണിയൻ മിനിസ്റ്റർ ആരാണ് സുഗമ്യ ഭാരത് ആപ്പ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് അതായത് താവർചന്ദ് ഗെഹ്ലോട്ടാണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയത് സുഗമ്യ അക്സസബിൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് സുഗമ്യ ഭാരത് ആപ്പ് പുറത്തിറക്കിയത് താവർ ചന്ദ് ഗേലൗട്ട് ത്രിപുര അടുത്തിടെ പുറത്തിറക്കിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ് ജാഗ്രത് ത്രിപുര എന്നാണ് ജാഗ്രത് ത്രിപുര സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പോളിസീസ് ഇതുവഴി അറിയാൻ വേണ്ടി സാധിക്കും അതിനാണ് ജാഗ്രത് ത്രിപുര എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയത് അടുത്തിടെ ഗവൺമെൻറ് പുറത്തിറക്കിയ മേരാ റേഷൻ മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് ആരാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ ആണ് മേരാ റേഷൻ എന്ന് പറഞ്ഞ ആപ്പ് ഡെവലപ്പ് ചെയ്തത് ഇപ്പം വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറഞ്ഞ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മേരാ റേഷൻ എന്ന് പറയുന്ന ആപ്പ് നിലവിൽ വന്നത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ ആണ് ഈ ഒരു ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇനിയിപ്പം പ്രധാനപ്പെട്ട ബുക്കുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇരുപത്തിയൊൻപതാമത് എഡീഷൻ ഓഫ് ആനുവൽ വേൾഡ് ബുക്ക് ഫെയറിൻ്റെ വേദി ഇരുപത്തി ഒൻപതാമത് ആനുവൽ വേൾഡ് ബുക്ക് ഫെയറിൻ്റെ വേദി ഏതായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു ന്യൂഡൽഹി സംഘടിപ്പിക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് രമേശ് പൊഖ്രിയാലാണ് ഇതിൻ്റെ പ്രമേയം നാഷണൽ എഡ്യൂക്കേഷണൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതായിരുന്നു ഇതിൻ്റെ പ്രമേയം ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് സംഘടിപ്പിക്കുന്നത് നടന്നത് ന്യൂഡൽഹിയിലാണ് എൻവയോമെൻ്റ് ആൻഡ് സിറ്റിസൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഡോക്ടർ വി പ്രസന്നകുമാറാണ് കുമാറാണ് ആൻഡ് സിറ്റിസൺ എന്നുള്ള ബുക്ക് എഴുതിയത് അഡ്വാൻറ്റേജ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ടെന്നീസ് എന്ന കൃതി അല്ലെങ്കിൽ ആ ഒരു ബുക്ക് എഴുതിയത് ആരാണ് അനിന്ത്യ ദത്ത അനിന്ത്യ ദത്ത എന്ന് പറയുന്ന ആളാണ് അനിന്ത്യ ദത്ത അടുത്തിടെ പുറത്തിറങ്ങിയ ദൗണ്ട് വാട്ട് ദാട്ട് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ശ്വേത തനേജയാണ് പറഞ്ഞ ബുക്ക് എഴുതിയത് സ്വേത തനേജയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ശ്വേത തനേജ ശ്രീനാരായണ ഗുരു ചരിത്രത്തിൻ്റെ ദീർഘദർശനം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എം കെ സിദ്ദിഖാണ് ശ്രീനാരായണ ഗുരു ചരിത്രത്തിൻ്റെ ദീർഘദർശനം എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് എം കെ സിദ്ദിഖ് ഡോൺ അണ്ടർ ദ ഡോം എന്ന ബുക്ക് എഴുതിയത് ആരാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് സ്വാതി പാണ്ഡെയാണ് സ്വാതി പാണ്ഡെ ഡോൺ അണ്ടർ ദ ഡോം എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് സ്വാതി പാണ്ഡെ ലോകസമാധാനം സ്നേഹസമാധാന ഗാനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആരാണ് പ്രസന്ന കുമാരിയാണ് ലോകസമാധാനം സ്നേഹസമാധാന ഗാനങ്ങൾ എന്ന കൃതി എഴുതിയിരിക്കുന്നത് പ്രസന്ന കുമാരി ബ്രിങ്ങിങ് ഗവൺമെൻസ് ആൻഡ് പീപ്പിൾ ക്ലോസർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഡോക്ടർ എം രാമചന്ദ്രനാണ് ബ്രിംഗിങ് ഗവൺമെൻറ് ഗവൺമെൻറ്സ് ആൻഡ് പീപ്പിൾ ക്ലോസർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഡോക്ടർ എം രാമചന്ദ്രൻ ആണ് മീ ടു എന്ന പുസ്തകം എഴുതിയത് ആരാണ് മീ ടു എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് കരൺപുരിയാണ് കരൺപുരിയാണ് മീ ടു എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് കരൺപുരി കരൺപുരി ദ ലാസ്റ്റ് ലൈറ്റ് ഓഫ് ഗ്ലോറി ഡേയ്സ് സ്റ്റോറീസ് ഫ്രം നാഗാലാൻഡ് എന്നുള്ള ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ് ലാസ്റ്റ് ലൈറ്റ് ഓഫ് ഗ്ലോറി ഡേയ്സ് സ്റ്റോറീസ് ഫ്രം നാഗാലാൻഡ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അവിനോ കിരയാണ് അവിനോ കിര ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദ ലോങ് ജേർണി ഹോം എന്ന പുസ്തകം എഴുതിയത് ആരാണ് വിനോദ് കാപ്രിയാണ് വിനോദ് കാപ്രിയാണ് വിനോദ് കാപ്രി ഇദ്ദേഹം ഒരു ഫിലിം ഡയറക്ടറൊക്കെയാണ് വിനോദ് കാപ്രി അതുകൊണ്ടുതന്നെ ഈ ഒരു ബുക്ക് പ്രശസ്തമാണ് ദ ലോങ് ജേണി ഹോം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റേഴ്സ് വിനോദ് കാപ്രി ദ നെയിംസ് ഓഫ് ദ വുമൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ജീത് തൈലാണ് ജീത് തൈൽ ദ നെയിംസ് ഓഫ് ദ വുമൺ എന്ന പുസ്തകം എഴുതിയത് ജീത്ത് തയിൽ ഇന്ത്യൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് നമിത് അറോറയാണ് ഇന്ത്യൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ എന്ന ബുക്ക് എഴുതിയത് നമിത് അറോറയാണ് മൈ എക്സ്പിരിമെൻസ് വിത്ത് സൈലൻസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് സമീർ സോനി എന്ന് പറയുന്ന ആളാണ് മൈ എക്സ്പെരിമെൻസ് വിത്ത് സൈലൻസ് എന്നുള്ള ബുക്ക് എഴുതിയിരിക്കുന്നത് സമീർ സോനി ഇതേ ഫിലിം ആക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മൈ എക്സ്പെരിമെൻസ് വിത്ത് സൈലൻസ് സമീർ സോണി ബ്രൈഡ് ഓഫ് ദ ഫോറസ്റ്റ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് യയാതീസ് ഡോട്ടർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് യയാതീസ് ഡോട്ടർ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് മാധവി എസ് മഹാദേവനാണ് മാധവി എസ് മഹാദേവൻ യാതിയുടെ പുത്രിയെ പറ്റിയിട്ട് ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് മാധവി എസ് മഹാദേവനാണ് ദ പെയിൻ ഫ്രീ മൈൻഡ് സെറ്റ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് ദീപക് രവീന്ദ്രനാണ് ദ പെയിൻ ഫ്രീ മൈൻഡ് സെറ്റ് എഴുതിയിരിക്കുന്നത് ദീപക് രവീന്ദ്രൻ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ തീമുകളുമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മൂന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് സസ്റ്റൈനിങ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ളതായിരുന്നു മാർച്ച് മൂന്നാം തീയതി അതായത് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ലൈവ്ലിഹുഡ് ലോക കേൾവി ദിനം മാർച്ച് മൂന്ന് തന്നെയാണ് അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ഹിയറിംഗ് കെയർ ഫോർ ഓൾ സ്ക്രീൻ റീഹാബിലേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതാണ് സ്ക്രീൻ റീഹാബിലേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്ന ഹിയറിംഗ് കെയർ ഫോർ ഓൾ സ്ക്രീൻ റീഹാബിലേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളതായിരുന്നു അതിൻ്റെ തീം മാർച്ച് മൂന്ന് ലോക കേൾവി ദിനം അതുപോലെ മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ദേശീയ സുരക്ഷാ ദിനം മാർച്ച് നാലിൻ്റെ പ്രമേയം മാർച്ച് നാലിൻ്റെ പ്രമേയം ദേശീയ സുരക്ഷാ ദിനം എന്തായിരുന്നു സടക്ക് സുരക്ഷ എന്നുള്ളതാണ് സഡക്ക് സുരക്ഷ അഥവാ റോഡ് സുരക്ഷ ഫോർത്ത് മാർച്ച് സേഫ്റ്റി ഷുഡ് ബി അവർ നമ്പർ വൺ പ്രയോറിറ്റി നാഷണൽ സേഫ്റ്റി ഡേ ഫോർത്ത് മാർച്ച് അതിൻ്റെ പ്രമേയം ഇതായിരുന്നു സടക്ക് സുരക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വനിതാ ദിനത്തിൻ്റെ അതായത് മാർച്ച് എട്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിങ് ആൻഡ് ഈക്വൽ ഫ്യൂച്ചറിൻ ഇൻ എ കോവിഡ് നയൻറ്റീൻ വേൾഡ് കോവിഡ് പത്തൊമ്പത് വേൾഡിൽ അച്ചീവിങ് ആൻഡ് ഈക്വൽ ഫ്യൂച്ചർ വുമൺ ഇൻ ലീഡർഷിപ്പ് വുമൺ ഇൻ ലീഡർഷിപ്പ് അച്ചീവിങ് ആൻഡ് ഈക്വൽ ഫ്യൂച്ചർ ഇൻ ഫ്യൂച്ചർ ഇന്ന എ കോവിഡ് നയൻറ്റീൻ വേൾഡ് എന്നുള്ളതായിരുന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിൻ്റെ പ്രമേയം ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സമ്മേളനം ആരംഭിച്ചത് ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമ്മേളനം ആരംഭിച്ചത് മാർച്ച് പന്ത്രണ്ടിനാണ് ക്വാഡ് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ് കേട്ടോ ക്വാഡ് ക്വാഡ് രാജ്യങ്ങൾ മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് അതിൻ്റെ സമ്മേളനം നടന്നത് ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം ലോക ഉപഭോക്തൃ ഉപഭോക്തൃദിനത്തിൻ്റെ പ്രമേയം അതായത് മാർച്ച് പതിനഞ്ചാണ് വേൾഡ് കൺസ്യൂമർ ഡേ അതിൻ്റെ പ്രമേയം ടാക്ലിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു ടാക്ലിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ അഥവാ വേൾഡ് കൺസ്യൂമർ ഡേയുടെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗ്ലോബൽ റീസൈക്ലിംഗ് ദിവസത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു മാർച്ച് പതിനെട്ടാണ് ഗ്ലോബൽ റീസൈക്ലിംഗ് ഡേ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു റീസൈക്ലിംഗ് ഹീറോസ് എന്നുള്ളതായിരുന്നു റീസൈക്ലിംഗ് ഹീറോസ് മാർച്ച് പതിനെട്ട് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ മാർച്ച് ഇരുപതാണ് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ബി പ്രൗഡ് ഓഫ് യുവർ മൗത്ത് എന്നുള്ളതാണ് ബി പ്രൗഡ് ഓഫ് യുവർ മൗത്ത് മാർച്ച് ഇരുപത് വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ വേൾഡ് സ്പാരോ ഡേ മാർച്ച് ഇരുപതിൻ്റെ പ്രമേയം എന്തായിരുന്നു അങ്ങാടിക്കുരുവി ദിനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഇരിക്കുന്നു മാർച്ച് ഇരുപതാണ് കേട്ടോ വേൾഡ് സ്പാരോ ഡേ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ഐ ലവ് സ്പാരോസ് എന്നുള്ളതാണ് ഐ ലവ് സ്പാരോസ് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നാണ് അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എന്നാണ് എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽ ബീയിങ് എന്നാണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽ ബീങ് മാർച്ച് ഇരുപത്തിയൊന്നിൻ്റെ പ്രമേയം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് അതിൻ്റെ പ്രമേയം എന്തായിരുന്നു വാല്യൂയിങ് വാട്ടർ എന്നുള്ളതാണ് വാല്യൂയിങ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ അതായത് മാർച്ച് ഇരുപത്തി മൂന്നിൻ്റെ പ്രമേയം എന്തായിരുന്നു ദ ഓഷ്യൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ എന്നാണ് ദ ഓഷ്യൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തി മൂന്നിൻ്റെ അതായത് ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ലോക ക്ഷയ ദിനം അതായത് മാർച്ച് ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്തായിരുന്നു ദ ക്ലോക്ക് ഈസ് ടിക്ലിങ് എന്നാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു അഥവാ ദ ക്ലോക്ക് ഈസ് ടിക്ലിംഗ് എന്നുള്ളതായിരുന്നു ലോകക്ഷയ ദിനത്തിൻ്റെ പ്രമേയം എർത്ത് എർത്തവർ അതായത് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴ് ലോക എർത്ത് എർത്തവർ എർത്ത് അവറിൻ്റെ പ്രമേയം എന്തായിരുന്നു എർത്ത് അവർ ക്ലൈമറ്റ് ചേഞ്ചസ് ടു സേർവ് എർത്ത് ക്ലൈമറ്റ് ചേഞ്ചസ് ടു സെർവ് എർത്ത് എർത്ത് എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രമേയം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആചരിച്ച നാഷണൽ സയൻസ് ഡേ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു മാർച്ച് അല്ല ഫെബ്രുവരി ആണ് ഇവിടെ പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു ഫ്യൂച്ചർ ഓഫ് എസ് ടി ഐ ഇമ്പാക്ട്സ് ഓൺ എജ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് വർക്ക് എന്നുള്ളതായിരുന്നു കേട്ടോ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നോവേഷനാണ് കേട്ടോ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ ഫ്യൂച്ചർ ഓഫ് എസ് ടി ഐ ഇമ്പാക്ട്സ് ഓൺ എഡ്യൂക്കേഷൻ സ്കിൽസ് ആൻഡ് വർക്ക് എന്നുള്ളതാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് നാഷണൽ സയൻസ് ഡേയുടെ പ്രമേയം മാർച്ച് അല്ല ആണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇനിയിപ്പോൾ അടുത്ത മേഖലയാണ് സൈന്യം അതായത് കരസേന വ്യോമസേന നാവികസേന ഇവിടുത്തെ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ടാങ്ക് വേദ മിസൈലുകൾ വാങ്ങുവാനായി ഇന്ത്യൻ ആർമി കരാറിൽ ഏർപ്പെട്ട സ്ഥാപനം ഏതാണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ടാങ്ക് വേദ നാഗ് മിസൈലുകൾ വാങ്ങിക്കുവാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായിട്ടാണ് അടുത്തിടെ ഇന്ത്യയും നോർവേയും സംയുക്തമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്ന മറൈൻ സ്പേഷ്യൽ പ്ലാനിങ്ങിൻ്റെ വേദി ഏതാണ് ലക്ഷദ്വീപും പുതുച്ചേരിയുമാണ് മറൈൻ സ്പേഷ്യൽ പ്ലാനിങ് മറൈൻ ഏരിയ ഇന്ത്യൻ നോർവേയും കൂടെ എങ്ങനെ എന്ന് തീരുമാനിക്കുന്ന പ്ലാനിംഗ് ഷിപ്പിങ്ങിന് എങ്ങനെ ഉപയോഗിക്കണം വിൻ പവറിന് ട്രാവലിംഗിന് ടോക്സിക് റിലീസിന് നേച്ചർ വാല്യൂസിന് യൂട്രോഫിക്കേഷന് ഡിഫൻസിനൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഇന്ത്യൻ ഓർവേയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് മറൈൻ സ്പേഷ്യൽ പ്ലാനിങ് അത് നടക്കുന്നത് അതിൻ്റെ വേദി ലക്ഷദ്വീപും പുതുച്ചേരിയുമാണ് അടുത്തിടെ മുംബൈയിൽ മാർച്ച് പത്തിന് കമ്മീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാർച്ച് പത്തിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ മൂന്നാമത്തെ സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻസ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻസ് ഏതാണ് ഐ എൻ എസ് കറഞ്ചാണ് ഐ എൻ എസ് കറഞ്ച് ഐ സി ജി ഓഫ് ഷോർ പെട്രോൾ വെസൽ വജ്ര കമ്മീഷൻ ചെയ്തത് എവിടെയാണ് ഐ ഐ സി ജി ഓഫ് ഷോർ പെട്രോൾ വെസലായ പെട്രോൾ വെസലായ വജ്ര കമ്മീഷൻ ചെയ്തത് ചെന്നൈയിലാണ് ചെന്നൈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഐ സി ജി എന്ന് പറഞ്ഞു ഇന്ത്യ ഉസ്ബക്കിസ്ഥാൻ സംയുക്ത മിലിട്ടറി അഭ്യാസം ഡസ്റ്റ്ലിക് ലിക്ക് ടു നടക്കുന്നത് എവിടെയാണ് റാണിഘട്ടിലാണ് ഉത്തരാഖണ്ഡിലെ റാണി ഘട്ടിലാണ് ഡസ്റ്റ് ലിക്ക് ടു നടക്കുന്നത് അടുത്തിടെ നേവൽ ലാൻഡിംഗ് ക്രാഫ്റ്റ് യൂട്ടിലിറ്റി എൽ ഫിഫ്റ്റി എയ്റ്റ് കമ്മീഷൻ ചെയ്തത് എൽ ഫിഫ്റ്റി എയ്റ്റ് കമ്മീഷൻ ചെയ്തത് എവിടെയാണ് പോർട്ട് ബ്ലെയറിലാണ് പോർട്ട് ബ്ലെയർ ലാൻഡിംഗ് ക്രാഫ്റ്റ് യൂട്ടിലിറ്റി എൽ ഫിഫ്റ്റി എയ്റ്റ് എൽ ഫിഫ്റ്റി എയ്റ്റ് കമ്മീഷൻ ചെയ്തത് പോർട്ട് ബ്ലെയർ അടുത്തിടെ ഇന്ത്യൻ നേവിയും റോയൽ ബഹ്റിൻ നേവൽ ഫോഴ്സുമായുള്ള സംയുക്ത യുദ്ധ അഭ്യാസം അതിൻ്റെ പേര് എന്താണ് പാസെക്സ് എന്നാണ് അണ്ടർ ഓപ്പറേഷൻ സങ്കല്പ എന്ന് പറയുന്ന ഓപ്പറേഷൻ അണ്ടറിലാണ് ഈ പാസെക്സ് എന്ന് പറയുന്ന അഭ്യാസം നടന്നത് ഇന്ത്യൻ നേവിയും റോയൽ ബഹ്റിൻ നേവൽ ഫോഴ്സും സംയുക്തമായിട്ടാണ് പാസെക്സ് സംഘടിപ്പിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ ചൈന സംയുക്ത ആൻറ്റി ടെററിസം എക്സസൈസിൻ്റെ പേര് എന്താണ് പബ്ബി എന്നാണ് പബ്ബി ആൻറ്റി ടർ ട്വൻ്റി ട്വൻ്റി വൺ പബ്ബി ആൻ്റി ടറാണ് ഇന്ത്യ ഉണ്ട് പാകിസ്ഥാനുണ്ട് ചൈനയുണ്ട് ഇന്ത്യൻ ആർമിയുടെ അടുത്തിടെ ഡീ കമ്മീഷൻ ചെയ്ത ലോങ്ങസ്റ്റ് സെർവിംഗ് ആർട്ടിലറി സിസ്റ്റംസ് ഏതൊക്കെയാണ് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് എം എം സെൽഫ് പ്രൊപ്പൾഡ് എം ഫോർട്ടി സിക്സ് കാറ്റാ കാറ്റിൾട്ട് ഗേൺസും അതുപോലെ തന്നെ നൂറ്റി അറുപത് എം എമ്മിൻ്റെ ടംപല മോട്ടാസുമാണ് രണ്ടും ടാങ്കാണ് കേട്ടോ രണ്ട് ടാങ്കുകളാണ് നൂറ്റി അറുപത് എം എമ്മിൻ്റെയും അതുപോലെ തന്നെ നൂറ്റി അറുപത് എം എമ്മിൻ്റെയും ടാങ്കുകളാണ് ഡീ കമ്മീഷൻ ചെയ്തത് ലോങ്സ്റ്റ് സെർവിങ് ആർഡിലറി സിസ്റ്റംസ് ആയിരുന്നു അടുത്തിടെ എസ് എഫ് ഡി ആർ മിസൈലിൻ്റെ ഫ്ളൈറ്റ് ടെസ്റ്റ് നടത്തിയത് ആരാണ് ഡി ആർ ഡി ആണ് എസ് എഫ് ഡി ആർ സോളിഡ് ഫ്യുവൽ ഡക്റ്റഡ് റാം എന്ന മിസൈലിൻ്റെ ഫ്ളൈ ടെസ്റ്റ് നടത്തിയത് ഡിആർഡി ഒ ആണ് ഡിആർഡി ഒ ആണ് പുതിയ സിസ്റ്റമാണ് മിസൈൽ മിസൈലിൻ്റെ അകത്ത് ഡിആർഡി ഒ ആണ് അതിൻ്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തിയത് അടുത്ത ചോദ്യം ഇനിയിപ്പം പ്രധാനമായിട്ടും നിര്യാണങ്ങളാണ് കേട്ടോ അടുത്തിടെ അന്തരിച്ച എൻ കെ സുകുമാരൻ നായർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു കേട്ടോ അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു കേട്ടോ എൻ കെ സുകുമാരൻ നായർ ഇ എം ഐ മ്യൂസിക് വേൾഡ് വൈഡിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ഭാസ്കര മേനോൻ അന്തരികയുണ്ടായി ഇ എം ഐ മ്യൂസിക് വേൾഡ് ലജൻഡായിരുന്നു ഈ ഒരു ഫീൽഡിൽ ഇദ്ദേഹം ഭാസ്കര മേനോൻ ഭാസ്കര മേനോൻ ഇ എം ഐ മ്യൂസിക് ഇമ്പോർട്ടൻ്റാണ് ഇ എം ഐ മ്യൂസിക് വേൾഡിൻ്റെ വേൾഡ് വൈഡിൻ്റെ സ്ഥാപകനും ചെയർമാനുമായിട്ടുള്ള ഭാസ്കര മേനോൻ അദ്ദേഹം അന്തരികയുണ്ടായി അടുത്തിടെ അന്തരിച്ച ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കഥകളിയാണ് അദ്ദേഹം കഥകളി കലാകാരനായിരുന്നു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഇനി ഇനിപ്പം പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ യു എൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതനായത് ആരാണ് നതാല വോദിനോവയാണ് കേട്ടോ നതാല വോദിനോവ നതല്ല വോദിനോവയാണ് യു എൻ പോപ്പുലർ ഫണ്ടിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് നിയമി നിയമിതമായത് നതല്ല വോദിനോവ സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായി അടുത്തിടെ നിയമിതനായത് ആരാണ് വികാസ് സിംഗ് ആണ് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ ആണ് അതിൻ്റെ പ്രസിഡന്റ് വികാസ് സിംഗ് ആണ് വൈസ് പ്രസിഡന്റ് വി കെ ആണ് വി കെ റാൽ അടുത്തിടെ ടോപ് ട്വൻ്റി ഗ്ലോബൽ വുമൺ ഓഫ് എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് ലഭിച്ച തെലുങ്കാന ഗവർണർ ആരാണ് തമിലിസായി സുന്ദരരാജനാണ് ഡോക്ടർ തമിലിസായി സുന്ദരരാജൻ ടോപ്പ് ട്വൻറ്റി ഗ്ലോബൽ വുമൺ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത് ലഭിച്ചത് സായി സുന്ദര രാജൻ എ പി ആർ ഐ സി എ ഏഷ്യ പസഫിക് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് അസോസിയേഷൻ അതിൻ്റെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് ജി ആർ ചിന്താലയാണ് ജി ആർ ചിന്താല അടുത്തിടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജയ്ദീപ് ഭട്നഗർ ആണ് ജയ്ദീപ് ഭട്നഗർ ആണ് പി ഐ ബി പ്രസ് ഇൻഫർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിൻ്റെ ചെയർമാനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പ്രമോദ് ചന്ദ്ര മോദിയാണ് പ്രമോദ് ചന്ദ്ര മോദി ഡയറക്റ്റ് ടാക്സസാണ് ഇൻഡയറക്ട് ടാക്സിൻ എക്സാമ്പിൾ ആണ് ജി എസ് ടി ഇത് ഡയറക്റ്റ് ടാക്സാണ് അതിൻ്റെ ചെയർമാനായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രമോദ് ചന്ദ്ര മോദി അടുത്തിടെ ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് മജു വർഗീസ് ആണ് മജു വർഗീസ് അടുത്തിടെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് എ പി സാഹിയാണ് എ പി സാഹി എൻ ജെ എ നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ചെയർമാൻ എ പി സാഹി യു എൻ ഇൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് പാനൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ജി മുർമ്മാണ് ജി മുർമു ഗിരീഷ് ചന്ദ്ര മുർമു എന്നാണ് ജി സി മുർമു അല്ലേ യു എൻ ഇൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് പാനലിലേക്ക് നിയമിതനായത് ഇദ്ദേഹമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജി മുർമു ആണ് ഉത്തരാഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തീർത്ഥ സിംഗ് ആണ് തീർത്ഥ സിംഗ് റാവത്ത് ഐ ഒ സി അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തോമസ് ബാച്ച് ആണ് തോമസ് ബാച്ച് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ട് തെരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടത് തോമസ് ബാച്ച് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് സജി ഗോപിനാഥാണ് സജി ഗോപിനാഥ് ട്രിമാണ്ടത്താണ് ഡിജിറ്റൽ സർവകലാശാല ആദ്യമായിട്ട് നിലവിൽ വന്നത് അതിൻ്റെ വൈസ് ചാൻസലർ സജി ഗോപിനാഥാണ് പ്രോസ് ചാൻസലർ മുഖ്യമന്ത്രിയാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് ഡോക്ടർ ജി പി സാമന്തയാണ് ഡോക്ടർ ജി പി സാമന്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തീർച്ചയായിട്ടും പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട് അതിൻ്റെ മുഖ്യ സ്ഥിതി വിവര ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജി പി സാമന്ത അടുത്തിടെ ഐ സി ആർ ഐ ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ റിസർച്ച് ഓൺ ഇൻ്റർനാഷണൽ എക്കണോമിക് റിലേഷൻസ് അതിൻ്റെ ഡയറക്ടർ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് ദീപക് മിശ്രയാണ് ദീപക് മിശ്ര ഐ സി ആർ ഐ ആറിൻ്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് ദീപക് മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ടെറിറ്റോറിയൽ ആർമിയുടെ ക്യാപ്റ്റനായി ചുമതലയേറ്റ കേന്ദ്രമന്ത്രി ആരാണ് അനുരാഗ് ഠാക്കൂർ ആണ് അനുരാഗ് ഠാക്കൂർ കേന്ദ്രമന്ത്രിയാണ് അനുരാഗ് ഠാക്കൂർ സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് നിയമനായത് ആരാണ് സിആർ പി എഫിൻ്റെ കുൽദീപ് സിംഗ് ആണ് കുൽദീപ് സിംഗ് സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മേധാവിയായിട്ട് നിയമിതനായത് ആരാണ് എൻ എസ് ജിയുടേത് മേധാവി എം എ ഗണപതിയാണ് എൻ എസ് ജി സ്റ്റോപ്പ് ടി ബി പാർട്ണർഷിപ്പ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് ഹർഷവർദ്ധനാണ് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ സ്റ്റോപ്പ് ഡി ബി സ്റ്റോപ്പ് ടി ബി പാർട്ണർഷിപ്പ് ബോർഡിൻ്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഹർഷവർദ്ധൻ അടുത്തിടെ അന്തരിച്ച ജോൺ മഖുഫിലി ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ടാൻസാനിയാണ് ജോൺ മഖുഫുലി ടാൻസാനിയ അതുപോലെ ടാൻസാനിയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായി നിയമിത ആയത് സാമിയ സുലുഹു ഹസൻ സാമിയ സുലുഹു ഹസനാണ് എ ഐ ബി എ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഇസ്തവൻ കൊവാക്സ് ആണ് ഇസ്തവൻ കൊവാക്സ് റിപ്പബ്ലിക് ഓഫ് കോങ്കയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തിരഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കയുടെ പ്രസിഡന്റ് സാസു എൻ ഗാസോ ആണ് സാസു എൻ ഗാസോ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഒതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് യു ഐ ഡി എ ഐ അതിൻ്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിതനായത് ആരാണ് സൗരഭ് ഗാർഗാണ് സൗരഭ് ഗാർഗാണ് യു ഐ ഡി എയുടെ പുതിയ സിഇഒ സൗരഭ് ഗാർഗ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എ എ ഐ അതിന്റെ പുതിയ ചെയർമാൻ ആരാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ സഞ്ജീവ് കുമാറാണ് സഞ്ജീവ് കുമാറാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് കുമാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ് അതിഷ് ചന്ദ്രയാണ് കേട്ടോ അതിഷ് ചന്ദ്ര എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അതിഷ് ചന്ദ്ര ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആംനെസ്റ്റി ഇൻറ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ ആഗ്നസ് കല്ലാമാഡ് ഡോക്ടർ ആഗ്നസ് കല്ലാമാഡാണ് ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടോളം ചോദ്യങ്ങളാണ് നമുക്ക് കറണ്ട് അഫയർ വിഭാഗത്തിൽ നോക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തെ കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ നോക്കിയത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ മാഗസീനുകളായിട്ടുള്ള പി എസ് സി ബുള്ളിറ്റിന് ജി കെ ആ സി എ അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മളീ ഒരു കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പ്രശ്നമില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കുക അതിപ്പം ലൈക്ക് കൊടുത്താലും ഡിസ്ലൈക്ക് കൊടുത്താലും അത് റെസ്പോൺസാണ് ഓ റെസ്പോൺസ് ഇല്ലാതെ പോകാതിരിക്കും ഒരു റിക്വസ്റ്റ് ആണ് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കുക അതുപോലെ അതുപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലേക്കൂടി ഷെയർ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അതും തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു